ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവജനം തങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഭാവികാല വിഷയമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ആ വിഷയമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ വിവിധ തലങ്ങൾ, അതിൽ നടക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തോടുള്ള ബന്ധത്തിലുള്ള വിവിധ വിഷയങ്ങൾ നമുക്കറിയാം. നാം കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട മനസ്സിലാക്കി ശ്രദ്ധയോടെ ജീവിതം ക്രമീകരിക്കേണ്ട ഒരു വിഷയമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കും എന്നുള്ള വിഷയമാണ് നാം ചിന്തിച്ചത്. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ കണക്ക് കർത്താവ് ചോദിക്കും, അതുപോലെ ഗൃഹവിചാരകത്വത്തിന്റെ കണക്ക് ചോദിക്കും. ഈ രണ്ട് വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. വ്യക്തി ജീവിതം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫ് ഉണ്ട്, അതിൽ ഫാമിലി ലൈഫ് ഉണ്ട്, ചർച്ച് ലൈഫ് ഉണ്ട്. ഈ മൂന്ന് തലങ്ങളും ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഗൃഹവിചാരന്മാരാണ് നാം ഓരോരുത്തരും. ഈവൻ നമ്മുടെ ബോഡിയുടെ, നമ്മുടെ ശരീരത്തിന്റെ, അതുകൊണ്ടാണ് കുരിന്ത്യ ലേഖനത്തിലും റോമാ ലേഖനത്തിലും നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം അതാ. അത് വെറുതെ അല്ല, വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമുണ്ട്. സൂക്ഷിക്കാത്തവർക്ക് എന്ത് ലഭിക്കും എന്നുള്ളത് നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഗൃഹവിചാരകത്വത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച വിഷയം സഭയോടുള്ള ബന്ധത്തിലാണ് ക്രിസ്തുവിന്റെ ന്യായാസനം പ്രധാനമായിട്ടും നിലകൊള്ളുന്നത്. വ്യക്തി ജീവിതം അതിനകത്തുണ്ട്. സഭയോടുള്ള ബന്ധത്തിൽ സഭാ പരിപാലകർ, സഭയിലെ ശുശ്രൂഷകന്മാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു. അത് കുറച്ചുകൂടെ ഊന്നലിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഏകദേശം വേർപാട് പ്രസ്ഥാനം അല്ലെ, പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന വേർപാട് സമൂഹം, വേർപെട്ട ദൈവജന സമൂഹത്തിന്റെ ചരിത്രം ഏകദേശം 100-ൽ പരം വർഷങ്ങളായപ്പോഴേക്കും നമ്മൾ സഭ എന്ന അടിസ്ഥാന പ്രമാണത്തിൽ നിന്ന് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എന്നുള്ള ശരിയായ നിലയിലേക്ക് അങ്ങ് മാറിപ്പോയി. അതിൻ്റെതായ പരാജയം നമ്മുടെ ആത്മീയ രംഗത്തും സഭാ രംഗത്തും നമ്മൾ കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച വിഷയം സഭയിൽ ദൈവം ശുശ്രൂഷകന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം, പ്രാഥമിക ലക്ഷ്യവും അൾട്ടിമേറ്റ് ലക്ഷ്യവും സഭയുടെ ആത്മീയ വർധനയാണ്, വിശ്വാസികളുടെ ഇടർച്ചയല്ല എന്നുള്ള വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു വിഷയം, സഭയിൽ ഇന്ന് ധാരാളം അധ്യക്ഷന്മാരുണ്ട്, എന്നാൽ ഇടയന്മാർ വളരെ കുറവാണ്. അങ്ങനെ പറയാൻ കാരണം ഷെപ്പേഡിങ്, ഇടയ ശുശ്രൂഷ, പരിപാലന ശുശ്രൂഷ നമ്മുടെ സഭയിൽ കുറഞ്ഞതുകൊണ്ട് അനേകർ വിശ്വാസം വിട്ട് ഉഴലുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അനേകർ മറ്റ് സമുദായങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് കേട്ടുവരുന്ന ഒരു വിഷയമാണ്, ഇനി അവനെ ഈ സമൂഹത്തിൽ ഞങ്ങൾ കയറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയം. ഞാൻ ഈ പ്രാക്ടിക്കലായിട്ട് ഈ വിഷയം പറഞ്ഞതിന് കാരണം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ തിയറിയോ നമ്മുടെ ഡോക്ടറിനോ അല്ല കർത്താവ് ചോദിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ സുവിശേഷകന്മാർ, മൂപ്പന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഡീക്കന്മാർ, ഇത്രയും പേരാണ് ശുശ്രൂഷ രംഗത്തുള്ളത്. അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിഷയം സഭയുടെ ആത്മീയ വർധനയാണ്. ഒരു വിശ്വാസി വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ അവനെ മുടക്കി സഭയിൽ നിന്ന് പുറത്താക്കണം എന്നല്ല തിരുവെഴുത്തിന്റെ പ്രമാണം, ദൈവാത്മാവിന്റെ ഉപദേശം അങ്ങനെയല്ല. അവനെ ആത്മനിറവിൽ, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവവചന പ്രകാരം യഥാസ്ഥാനപ്പെടുത്തണം എന്നതാണ്. ആ വിഷയത്തിൽ ഇന്ന് ഇക്കാലത്ത് നമ്മുടെ സഭകളിൽ ധാരാളം പരാജയങ്ങൾ വന്ന് സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഗൗരവം നമ്മൾക്ക് അറിയത്തില്ല. കാരണം നാം കേട്ട് പഠിച്ചിരിക്കുന്ന ഒരു വിഷയമുണ്ട്, ശിക്ഷയൊക്കെ ഇവിടെ വെച്ചോളൂ, അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ പിന്നെ പ്രതിഫലം മാത്രമേ ഉള്ളൂ. ചിലർക്ക് അത് കിട്ടത്തില്ല, അവർക്ക് അല്പം ലജ്ജ ഉണ്ടാകും, ഛേദം വരെ. ഏറ്റവും ലഘുവായി നമ്മുടെ ഈ വിഷയം, ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം നമ്മൾ കൈകാര്യം ചെയ്തതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത എന്ന് പറഞ്ഞാൽ, മൂപ്പന്മാർക്ക് പോലും ദൈവത്തെ പേടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ദൈവസഭ കടന്നു പോകുന്നത്. സുവിശേഷന്മാർ ഒട്ടും മോശമല്ല, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സുവിശേഷകന്മാർ, ഞാൻ അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, ഈ 4 ശുശ്രൂഷ സ്ഥാനങ്ങളും സഭയിൽ തുല്യ പ്രാധാന്യത്തോടെ സഭാ പരിപാലനത്തിന് അതിന്റെ വ്യത്യസ്ത ഏരിയകൾ ചുമതലപ്പെടുത്തി കൊടുത്തേക്കുന്നവരാണ് ടീച്ചേഴ്സ്, എൽഡേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്, ഡീക്കൺസ്, ഇത്ര ആളുകൾ. അപ്പൊ ആ സഭാ പരിപാലനം എന്നുള്ള വിഷയത്തിൽ ഇവർക്ക് തുല്യ പ്രാധാന്യം സഭയിലുണ്ട്. എന്നാൽ പൊതുവെ MCS അല്ലെങ്കിൽ അധ്യക്ഷന്മാർ എന്നുള്ള നിലയിൽ മൂപ്പന്മാർ വരികയും ബാക്കി എല്ലാവരും സബോർഡിനേറ്റ്സ് ആയിട്ട് വരികയും ചെയ്തു. സഭയുടെ നന്മയ്ക്ക് വേണ്ടി അനേകം പ്രസ്ഥാനങ്ങൾ
നമ്മുടെ ഇടയിൽ ഉണ്ടായി. എന്നാൽ എന്ത് സംഭവിച്ചു? പ്രസ്ഥാനങ്ങൾ സഭയെ കീഴടക്കി. അതുകൊണ്ട് പ്രസ്ഥാനങ്ങളുടെ സംവിധാനത്തിൽ സഭ പോകുന്നത് കൊണ്ട് അനേകർ വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകുന്നു. ഒരു ചെറിയ തെറ്റ് വരുമ്പോൾ പോലും, ഇനി വരണ്ട വന്നെന്നൊരു ആരോപണം വന്നാൽ പോലും ഉടനെ ആ വ്യക്തി ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സഭാ സമൂഹം വന്നതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ദൈവനാമം അപമാനിക്കപ്പെടുവാനായിട്ട് അത് മുഖാന്തരമായി തീരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാന വിഷയം. അപ്പൊ കർത്താവ് ഈ വിഷയം ലഘുവായിട്ടല്ല കാണുന്നത്. നമുക്കറിയാം ഈ വേർപാട് വേർപെട്ട സമൂഹത്തിലേക്ക് അല്ല യേശുവിൽ വിശ്വസിക്കുന്ന സുഹൃത്തിൽ പോകുന്നുള്ള അടിസ്ഥാന പ്രമാണം ഇരിക്കെ തന്നെ വേർപാട് സമൂഹത്തിലൂടെ ആളുകൾ വരുന്നതിന് കാരണം ഒരു സമൂഹം വിട്ട് സമുദായം വിട്ട് വരുന്നതിന് കാരണം ഉപദേശത്തോട് വേർപാട് സഭകൾ കാണിക്കുന്ന വിധേയത്വവും സമർപ്പണവുമാണ്. അപ്പൊ ആ വിഷയത്തിൽ വേർപെട്ടു വന്നൊരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ സഭാതലത്തിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾക്കോ വലിയ വീഴ്ചകൾക്കോ പ്രൈമറി ശിക്ഷണം എന്ന് പറയുന്നത് പുറത്താക്കലല്ല എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച ആ വിഷയത്തില് സഭാ ശുശ്രൂഷകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ ആഴ്ച എബ്രായ ലേഖനത്തിൽ നാം ചിന്തിച്ചു മൂപ്പന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും അതേ സഭയെ പരിപാലിക്കുന്ന വ്യക്തികൾ ദൈവസന്നദ്ധയിൽ ആടുകളെ കുറിച്ച് കണക്ക് ബോധിപ്പിച്ചേ മതിയാവും. ഞാൻ ഇത്രയും വിഷയം പറയാം. ഒരു വിശ്വാസി മൂപ്പന്റെ തെറ്റായ നിലപാട് മുഖാന്തരം വിശ്വാസം വിട്ടു പോകുവാനായിട്ട് ഇടയാൽ, അവൻ ഇടർച്ച വരുവാൻ ഇടയായി തീർന്നാൽ, അവന്റെ ആത്മീയ ജീവിതത്തിൽ വലഞ്ഞു പോകാൻ ഇടയായാൽ മൂപ്പൻ ആ വിശ്വാസിയുടെ വലച്ചിലിനെ കുറിച്ച് ദൈവസന്നദ്ധയിൽ കണക്ക് കൊടുക്കണം. കാരണം സഭ നമ്മുടെ ആരുടെയും വകയല്ല, കർത്താവ് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണ് ഓരോ വിശ്വാസികളും. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തുറന്നു പറഞ്ഞത് മൂപ്പന്മാർ മാത്രമല്ല സുവിശേഷകന്മാരും സഭയിലെ ഓരോ വിശ്വാസികളും റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഈ നിലയിൽ, അതായത് സഭ ഒരു ആട്ടിൻകൂട്ടമാണ്, വിവിധ തലങ്ങളുണ്ട്, ഒരു കെട്ടിടമാണ്, ആട്ടിൻകൂട്ടമാണ്, ഇങ്ങനെ പല നിലകളിൽ കർത്താവ് സഭയെ ഉപമിച്ചിട്ടുണ്ട്. ഈ ഉപമാനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവിടെയെല്ലാം സംരക്ഷണവും പരിപാലനവും യഥാസ്ഥാപനവുമാണ് സഭയ്ക്കുള്ള പ്രമാണം. ആ വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ കർത്താവ് വളരെ ഗൗരവത്തോടെ കണക്കിടും. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നാം ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മുമ്പിൽ കൊറോണ മരണദൂതനായിട്ട് വന്നിരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും തിരുത്തുവാനായിട്ടുള്ള സമയമില്ല. ജീവിച്ചിരിക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ ജീവിതം കൊണ്ട് ഏതെങ്കിലും ഒരു സഹോദരൻ ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ച് മടുത്തു പോകുവാൻ, അവർ വലിഞ്ഞു പോകുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആ വിഷയം ഏറ്റുപറയുകയും നാം മുഖാന്തരം ഇടറുവാൻ ഇടയായ സഹോദരനോട് നമ്മൾ എന്താ പറയാ ചെന്ന് അവനുമായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ടതും ആവശ്യമാണ്. ദൈവസഭയിലെ കാര്യങ്ങൾ ഒരു കുട്ടിക്കളി അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം നമ്മൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തു. അതിന് കാരണമുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ പല ഉപദേശങ്ങളും സ്ഥാപിച്ചു വരുന്നത് മറ്റ് സഭകളുടെ ഉപദേശത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ശരിയായ അതിന്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ വഴിതെറ്റി പോകുന്നുണ്ട്. അതിലൊരു വിഷയമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഇനി നമ്മൾ പഠിച്ചു വരുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ എല്ലാവരും വെളിപ്പെടും. നമ്മൾ കണക്ക് കൊടുക്കണം, നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കണം, നമ്മുടെ കുടുംബജീവിതത്തിന്റെ കണക്ക് കൊടുക്കണം, സഭാ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കണം, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളുടെ കണക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവസഭയിൽ നാം ആയിരിക്കും. ഒരു വിശ്വാസിയായിട്ട് ഞാനായിരിക്കുമ്പോൾ, ഒരു സുവിശേഷകനായിട്ട് ഞാനായിരിക്കുമ്പോൾ, ഒരു മൂപ്പനായിട്ട് ഞാനായിരിക്കുമ്പോൾ, ഒരു ഉപദേഷ്ടാവായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ, ദൈവം ആ സ്ഥാനത്ത് എന്നെക്കുറിച്ച് എന്താണോ പ്രതീക്ഷിക്കുന്നത് എന്ന് ദൈവവചനത്തിൽ മനസ്സിലാക്കി അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനം നമുക്ക് വേദനയുടെയും പ്രയാസത്തിന്റെയും സ്ഥലമായിട്ട് മാറും എന്നുള്ള കാര്യം നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല. നമ്മൾ പഠിച്ചു വന്നിരുന്ന വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധി ഉണ്ടോ എന്നുള്ള വിഷയമാണ്. ന്യായവിധി ഉണ്ട് എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ ന്യായവിധി ഉണ്ട് എന്നതാണ് നാം ദൈവവചനത്തിൽ നിന്ന് ഇതുവരെ മനസ്സിലാക്കിയ വിഷയം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധി ഉണ്ട്. അവിടെ പ്രതിഫലം നഷ്ടപ്പെടുകയോ പ്രതിഫലം കൊടുക്കുന്ന മാത്രം ഒരു വേദിയല്ല. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനത്തെ യഥാവിധിയായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകുവാനായിട്ട് ഇടയാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകളും തെറ്റിപ്പോകുവാനായിട്ട് ഇടയാണ്. അപ്പോൾ ഇന്ന് ദൈവസന്നതയിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്ന വിഷയം എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വിധിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വെളിപ്പെടും എന്നുള്ള വിഷയം കണ്ടു, കണക്ക് കൊടുക്കണം എന്നുള്ള വിഷയം കണ്ടു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ കർത്താവ് ന്യായം വിധിക്കുവാനായിട്ട് പോകുന്നത്? അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നോട്ട്സ് ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ഈസ് ക്ലിയർ.
ക്രിസ്തുവിന്റെ ന്യായാസനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ വിഷയങ്ങൾ, ഈ വാക്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ഓർപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും ദൈവവചനം പഠിപ്പിക്കുന്നതുമായിരിക്കുന്ന വിഷയങ്ങൾ തമ്മിൽ അല്പം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഇത് കീ വേഴ്സസ് ആണ്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ കീ വേഴ്സസ്, ശ്രദ്ധേയമായ കീ പോയിന്റ്സ് ടു നോട്ട്, നമ്മൾ ഓൾറെഡി പഠിച്ച വിഷയങ്ങളാണ്. കീ വേഴ്സ് 2 കൊരിന്ത്യർ 5:10 നമ്മൾക്ക് വി മസ്റ്റ് ഓൾ അപ്പിയർ, നമ്മൾ എല്ലാവരും വെളിപ്പെടേണ്ട സ്ഥാനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അടുത്തായിട്ട് നമ്മൾ കാണുന്ന വിഷയം റോമർ 14:10, ഇതും കീ വേഴ്സ്. ഈ രണ്ട് വാക്യങ്ങളിലാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. റോമർ 14:10 അവിടെ നമ്മൾ വായിക്കുന്നത് വി മസ്റ്റ് ഓൾ സ്റ്റാൻഡ്, നമ്മൾ എല്ലാവരും അവിടെ നിൽക്കേണ്ട സ്ഥാനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഓരോരുത്തരായി നിൽക്കണം, എല്ലാവരും നിൽക്കണം, ഓരോരുത്തരായി അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വിഷയം വി മസ്റ്റ് ഓൾ ഗീവ് ആൻ അക്കൗണ്ട്, നമ്മൾ എല്ലാവരും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ട സ്ഥാനമാണ്. ഈ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഫീഡ് ചെയ്യണം, ബൈ ഹാർട്ട് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആമത്തെ ചവർച്ച ഈ വാക്യങ്ങൾ കാണിക്കുന്നത്. നാം എല്ലാവരും വെളിപ്പെടേണ്ട സ്ഥാനമാണ്, നാം എല്ലാവരും നിൽക്കേണ്ട സ്ഥാനമാണ്, നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ട സ്ഥാനം. മൂപ്പന്മാരും കൊടുക്കണം, സുവിശേഷന്മാരും കൊടുക്കണം, സഹോദരന്മാരും കൊടുക്കണം, സഹോദരിമാരും കൊടുക്കണം. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും തങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സ്ഥാനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെയും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങേണ്ട ഒരു വിഷയമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഞാൻ വെളിപ്പെടേണ്ടവനാണ്, ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ ഞാൻ നിൽക്കേണ്ടവനാണ്, നാം എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. പിന്നെ നമ്മൾ അവിടെ അടുത്തായിട്ട് കാണുന്നു 1 കൊരിന്ത്യർ 3:12, അവിടെ നമ്മൾ കാണുന്ന നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. നമ്മുടെ പ്രവൃത്തികൾ നാം വെളിപ്പെടും, നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടും. 1 കൊരിന്ത്യർ 3:13, അവർ വർക്ക്സ് വിൽ ബി എക്സാമിൻഡ്, നമ്മുടെ പ്രവൃത്തികൾ ശോധന ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അപ്പോൾ ഈ വിഷയങ്ങൾ, ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം കേൾക്കുമ്പോൾ പ്രതിഫലം കിട്ടുന്ന സ്ഥലം എന്നല്ല നമ്മൾ ആ വിഷയത്തെ പഠിക്കുക, പ്രതിഫലം കിട്ടും, അത് ഒരു വശമാണ്. എന്നാൽ അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിച്ചാലേ അവിടെ വാസ്തുവിൽ എന്താണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുന്ന സ്ഥലമാണ്, വെളിപ്പെടുക മാത്രമല്ല അത് എക്സാമിൻ ചെയ്യുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അപ്പോൾ പ്രവൃത്തികൾക്ക് പ്രതിഫലം കിട്ടുന്നത് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമല്ല ക്രിസ്തുവിന്റെ ന്യായാസനം. ഇനി നമ്മൾ പോകുന്ന വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായം വിധിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെ. അപ്പൊ ന്യായവിധി ഉണ്ട്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായവിധി ഉണ്ട്. ഈ കഴിഞ്ഞ 4 ക്ലാസ് കൊണ്ട് നമ്മൾ ആ വിഷയം മനസ്സിലാക്കി, നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ പ്രതിഫലം ലഭിക്കുകയും പ്രതിഫലം നഷ്ടപ്പെടുകയും മാത്രമല്ല അവിടെ ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായം വിധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? തിങ്സ് ജഡ്ജ്ഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അവിടെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ന്യായം വിധിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെ. ദൈവവചനത്തിൽ കൃത്യമായിട്ട് നമ്മൾ ആദ്യം മുതൽ അനുവർത്തിച്ചു വരുന്ന സിസ്റ്റം ഉണ്ട്. ഒറ്റ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം നമ്മൾ പഠിക്കുകയല്ല, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാക്യങ്ങളും ചേർത്ത് വെച്ചാണ് നമ്മളൊരു നിഗമനത്തിലേക്ക് വരുന്നത്. അതാണ് ദൈവവചനത്തിന്റെ പഠന രീതി. അപ്പൊ ഒന്നാമത്തെ വിഷയം, മനുഷ്യരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഉദാഹരണപ്പെടെ പ്രയാസമാണ്, രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിത്തീരും. റോമാലേഖനം 2:16 അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. നമ്മൾ സാധാരണ വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ വാക്യത്തെ റോമാലേഖനം 14 ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള വിഷയം പറഞ്ഞിരിക്കുന്ന വാക്യത്തോട് ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ ചോദിക്കുന്ന വിഷയം നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അപ്പോൾ ഇവിടെ റോമാലേഖനം 2 ചോദിക്കുന്ന വിഷയം നീ അന്യനെ വിധിക്കുന്നത് എന്ത്? അപ്പോൾ മറ്റുള്ളവരെ വിധിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. വെള്ളസിംഹാസനത്തിന് മുമ്പിലും ന്യായവിധിയോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രവൃത്തികളും ദൈവം പരിശോധിക്കുന്നുണ്ട്. അത് വ്യത്യസ്ത നിലയിലാണ്, ഇവിടെയും വ്യത്യസ്ത നിലയിലാണ്, വ്യത്യസ്ത ലക്ഷ്യത്തോടെയാണ് എന്നുള്ള വിഷയം നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ മനുഷ്യരുടെ രഹസ്യങ്ങളെ കർത്താവ് പരിശോധിക്കും, അല്ലെ അവിടെ ന്യായം വിധിക്കും എന്നുള്ളതാണ് കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു വിഷയം. അവിടെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളത്തെ, എന്താണ് കർത്താവിന്റെ സുവിശേഷം? പൗലോസ് പ്രസംഗിച്ച സുവിശേഷ പ്രകാരം, അതായത് ദൈവവചന പ്രകാരം തന്നെ മനുഷ്യരുടെ രഹസ്യങ്ങളെ അവിടെ ന്യായം വിധിക്കും. അപ്പോൾ ഇനി ആ ന്യായം വിധിക്കുന്ന വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, മനുഷ്യ രഹസ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മൾ ആ വിഷയം നമ്മളതിനെ വിഭാഗിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് പല ഘടകങ്ങളുണ്ടെന്ന് കാണുന്നുണ്ട്. മനുഷ്യരുടെ എന്റെ രഹസ്യങ്ങളൊക്കെ ആ വിഷയം പഠിച്ചു വരുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടും. ഒന്നാമത്തെ വിഷയം, അത് രണ്ടാമത്തെ വിഷയമാണ്. ഒന്നാമത്തെ വിഷയത്തില് നമ്മുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് നമ്മുടെ മോട്ടീവ്സ് വെളിപ്പെട്ട് വരും.
നമ്മൾ ഒന്ന് കൊരിന്ത്യർ നാലിന്റെ അഞ്ചൽ വായിക്കുമ്പോൾ ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെട്ട് വരും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ നാലിന്റെ അഞ്ച്, ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെട്ട് വരും. അതിന് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആലോചന എന്നുള്ളത് നമ്മുടെ മോട്ടീവ്സ്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ആലോചന, ലക്ഷ്യം, ഉദ്ദേശം. അപ്പൊ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു വാക്ക് സംസാരിക്കുമ്പോൾ, ദൈവമക്കളായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് ദൈവവചനം, ദൈവത്തിന്റെ ന്യായാസന, ക്രിസ്തു ന്യായാസന മുമ്പാകെ പരിശോധിക്കപ്പെടും. നമ്മൾ സദൃശ്യവാക്യം 23:6 വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, ആസ് എ മാൻ തിങ്സ് ഇൻ ഹിസ് ഹാർട്ട് ഹി ഈസ്. ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു, അല്ലെ, ചിന്തിക്കുന്നത് പോലെ ആകുന്നു എന്ന് അവിടെ മലയാളത്തോടെ പരിഭാഷപ്പെടുത്തിയേക്കുന്ന, ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. ഒരു മനുഷ്യൻ എന്താണ് അവന്റെ മോട്ടീവ്, ഒരു വിശ്വാസിയായിട്ട് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവന്റെ മോട്ടീവ് എന്താണെന്ന് പരിശോധിക്കും. രണ്ടാമതായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ മനോഭാവം പരിശോധിക്കും. എബ്രായ ലേഖനം 4:12 നമ്മുടെ മനോഭാവം അവിടെ പരിശോധിക്കപ്പെടും. എബ്രായ 4:12 ദൈവവചനത്തെ കുറിച്ചാണ്, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലുള്ള ഏത് വള്ളിക്കാരനും മൂർച്ച എഴുതും, ഹൃദയത്തെയും പാപങ്ങളെയും വിവേചിക്കുന്നതും എന്ന് പറഞ്ഞ വാക്യം പറയുമ്പോൾ അതിനകത്ത് എടുത്തു പറയുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഭാവങ്ങളെ വിവേചിക്കും. നമ്മൾ അതിനെ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. അപ്പൊ മോട്ടീവ്സും ഉണ്ട്, ആറ്റിറ്റ്യൂഡ്സും ദൈവവചനം ക്രിസ്തു ന്യായത്തിന് മുമ്പാകെ പരിശോധിക്കപ്പെടും. ഇത് നമുക്ക് മാത്രമല്ല, ഈ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ന്യായം വിധിക്കുന്ന സമയത്ത് മനുഷ്യൻ പ്രതിവാദം പറയുമ്പോൾ അവനോട് ഇടപെടുന്ന വിഷയങ്ങളുള്ളതാണ് ഈ വിഷയം. അതങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ 9:7 വരുമ്പോൾ കർത്താവിന് കൊടുക്കുന്നതിനോടുള്ള ബന്ധം, ഇപ്പൊ സന്തോഷത്തോടെ കൊടുക്കണം, കൂട്ടായ്മ കൊടുക്കുന്നതിനുള്ള ബന്ധത്തിലാണ്, സാമ്പത്തികമായിട്ട് കൊടുക്കുന്നതിനുള്ള ബന്ധത്തിൽ പറഞ്ഞ വിഷയമാണ്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം, കൊടുക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കണം. അപ്പൊ കൊടുപ്പിലുള്ള മനോഭാവം, നമ്മളെല്ലാവരും കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്നവർ, എന്നാൽ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വ്യാപരിച്ച മനോഭാവം, അതിന്റെ ക്വാണ്ടിറ്റി എന്നത് എന്താണ് എന്നതിലുപരി കർത്താവ് നോക്കുന്നത് അതിന്റെ പിന്നിൽ വ്യാപരിച്ച മനോഭാവം, അല്ലെങ്കിൽ അതിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കർത്താവ് പരിശോധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഗൗരവം, നമുക്ക് പ്രതിഫലമുണ്ട്. കർത്താവ് പറഞ്ഞു 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താലും പ്രതിഫലമുണ്ട്, പ്രതിഫലം കിട്ടും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ആ 1 ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ച ആ മനോഭാവത്തെയും ആ ലക്ഷ്യത്തെയും മോട്ടീവിനെയും ദൈവം പരിശോധിക്കുമ്പോൾ കുറവുള്ളതായി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും പ്രയാസമായിട്ട് വരുമെന്നുള്ളത് ഞാൻ സംശയമില്ല. നമ്മൾ എഫ് എസ് 6:6 വായിക്കുമ്പോൾ, നിങ്ങൾ കർത്താവിനെ സേവിക്കുമ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടി സേവകളാൽ ചെയ്യരുത് എന്ന് നമ്മൾ കാണും. അപ്പോൾ ഈ 2 വിഷയങ്ങളാണ് മനുഷ്യരുടെ രഹസ്യങ്ങൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. 1 നമ്മുടെ മോട്ടീവ്സ്, 2 നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്. ഈ 2 വിഷയങ്ങളും കർത്താവ് ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. നമ്മൾ വിശ്വാസിയായിട്ട് ജീവിക്കുന്നതിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ മോട്ടീവ്സ് എന്താണ്. പലരും രക്ഷിക്കപ്പെട്ട് വേർപെട്ട് വരുന്നെന്ന് പറഞ്ഞാൽ അവരുടെ മോട്ടീവ്സ് വേറെ വലുതാണ്. അപ്പൊ കർത്താവിനെ സേവിക്കാനുള്ള മോഡി, ഇപ്പൊ സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഭയിൽ മൂപ്പനായിട്ട് ഒരു വ്യക്തി ഇരിക്കുമ്പോൾ, ആ വ്യക്തിയുടെ മോട്ടീവ് എന്താണ് എന്ന് കർത്താവ് പരിശോധിക്കും. അതാണ് അതിന്റെ രത്ന ചുരുക്കം. ഒരു വിശ്വാസി സഭയിൽ ഇരിക്കുമ്പോൾ, ഒരു വിശ്വാസി ഒരു വ്യക്തിക്ക് കൂട്ടായ്മ കൊടുക്കുമ്പോൾ, അവനെ ഭൗതികമായിട്ട് സഹായിക്കുമ്പോൾ, ഒരു വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന മോട്ടീവ്സ്, പിന്നെ അവനെ ഭരിച്ചിരുന്ന ആറ്റിറ്റ്യൂഡ്, ഈ 2 വിഷയവും കർത്താവ് പരിശോധിച്ചിട്ടാണ് പ്രതിഫലം കൊടുക്കുക. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം, ഇതൊന്നും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണാത്ത ഒരു വിഷയമാണ്. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസത്തിന് മുമ്പായ കർത്താവ് ന്യായം വിധിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കോടതിയാണ് അവിടെ കാര്യകാരണ സഹിതമാണ് ന്യായവിധി നടക്കുക. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. രണ്ടാമതായിട്ട് ന്യായം വിധിക്കപ്പെടുന്ന വിഷയമാണ് നമ്മുടെ പ്രവൃത്തികൾ. 1 കൊരിന്ത്യർ 3:12-13 നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 1 കൊരിന്ത്യർ 3:12-13, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഈ തീ തന്നെ എങ്ങനെ ശോധന, നമ്മൾ പിന്നീട് പഠിച്ചു വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം, നമ്മുടെ പ്രവൃത്തികൾ അവിടെ വെളിപ്പെടും, അവിടെ തെളിവാക്കും എന്ന് പറയും. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ വ്യാപരിച്ച നമ്മുടെ മനോഭാവവും നമ്മുടെ മോട്ടീവ്സും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മനോഭാവത്തെ കർത്താവ് പരിശോധിക്കും എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. നമ്മൾ ഇനി അതിനോട് ചേർത്ത് നമ്മുടെ പ്രവൃത്തിയുടെ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 22:12, ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞെങ്കിലും, വെളിപ്പാട് 22:12 വരുമ്പോൾ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനം 5:21 വരുമ്പോൾ ലംഘനങ്ങൾ കൺമുമ്പിൽ നിരത്തി വയ്ക്കുമെന്ന് പറയുന്നുണ്ട്.
അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എവിടെയാ നിർത്തുക, നമ്മൾ ഈ ഭൂമിയിലായിരിക്കും നമ്മുടെ ലംഘനങ്ങൾ നമ്മുടെ കൺമുന്നിൽ നിർത്തി വെക്കാറുണ്ടോ? ഞാനിപ്പോ 10-45 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ എന്റെ ലംഘനം മുഴുവൻ കൺമുന്നിൽ നിർത്തി വെച്ചതായിട്ട് ഞാൻ കണ്ടില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, ചെയ്യുമ്പോൾ അത് തെറ്റാന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ലംഘനങ്ങളെല്ലാം നിരത്തി വെക്കുന്നത് ഇവിടെയല്ല, ഈ ഭൂമിയിലല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർപ്പിക്കണം. കർത്താവ് 50-ാം സങ്കീർത്തനം നമ്മൾ സദ്യമായി ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ സഹോദരന്മാരെ കുറിച്ച്, ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് അപവാദം പറഞ്ഞതിനെ കുറിച്ചാണ് വിഷയം പറഞ്ഞു വരുന്നത്. അത് പിന്നീട് ന്യായസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിഷയം കാണുന്നുണ്ട്. അപ്പൊ ലംഘനങ്ങൾ കൺമുമ്പിൽ നിരത്തി വെക്കുക, അത് പ്രവൃത്തിയാണ്. പിന്നെ സഭാപ്രസംഗി 12:14 Ecclesiastes 12:14, അത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. സഭാപ്രസംഗി 12:14, സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിൽ കർത്താവ് കൊണ്ടുവരും. വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുകയാണ് ശലോമോൻ മുഖാന്തരം, ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യന്റെ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിൽ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ആദ്യം കണ്ട വിഷയം മനുഷ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ പറയണ സകല പ്രവൃത്തികളും സകല രഹസ്യങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളുടെ പിന്നിലുണ്ടായിരുന്ന രഹസ്യ മോട്ടീവ്സും ആറ്റിറ്റ്യൂഡ്സും അത് ദൈവം അവിടെ വെളിപ്പെടുത്തും എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മൾ ഓർപ്പിക്കുന്ന വിഷയം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞൊന്ന് റിവേഴ്സ് പോയി ചിന്തിക്കണം. ഈ കഴിഞ്ഞ കാലമൊക്കെയും ഞാൻ ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് എന്റെ പ്രവൃത്തികളുടെ പിന്നിൽ വ്യാപിച്ചിരുന്ന മോട്ടീവ്സ് ദൈവഹിതപ്രകാരമായിരുന്നു എന്ന് ചോദ്യം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി മനുഷ്യരുടെ പ്രവൃത്തികളുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ദൈവം പരിശോധിക്കുന്നത്. ഒന്ന്, നമ്മുടെ പ്രവൃത്തിയുടെ ഗുണം. നമ്മുടെ ഇവിടെ ഈ വാക്യത്തിൽ വായിച്ചു, പ്രവൃത്തിയുടെ പിന്നിൽ വ്യാപരിച്ച രഹസ്യങ്ങൾ കർത്താവ് പരിശോധിക്കും. ആ മോട്ടീവ്സും ആറ്റിറ്റ്യൂഡ്സും കർത്താവ് പരിശോധിക്കും. എന്നാൽ പ്രവൃത്തികളെ എടുത്തു വെച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ചെയ്യുന്ന പ്രവൃത്തി, പ്രവൃത്തികളുടെ ഗുണനിലവാരം, ക്വാളിറ്റി ഓഫ് ദ വർക്ക്, പ്രവൃത്തിയുടെ ഗുണനിലവാരമാണ് കർത്താവ് അവിടെ പരിശോധിക്കുന്നത്. 1 Corinthians 3:14-15 അവിടെ നമ്മൾ വായിച്ചത് കല്ലമരം പുല്ല് വൈക്കോൽ ഇവ കൊണ്ട് പണിയുന്നു. പിന്നെ അവിടെ സ്വർണത്തെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്, വെള്ളിയും പൊന്നുകൊണ്ടുള്ളതിനെ കുറിച്ച് വായിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രവൃത്തിയുടെ ക്വാളിറ്റി എന്താണ്, പ്രവൃത്തിയുടെ ഗുണനിലവാരം എന്നത് കർത്താവ് പരിശോധിക്കും. രണ്ട് നിലകളിലാണ് അതിനെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്തുന്നത്, ആ വാക്യത്തിൽ നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതുമായ പ്രവർത്തനങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രണ്ട് കാറ്റഗറി ഉണ്ട്. നമ്മൾ വളരെ വിശാലമായിട്ട് വളരെ ഭംഗിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ രണ്ട് കൂട്ടം പ്രവർത്തനമുണ്ട്, ഒന്ന് നിലനിൽക്കുന്നതും ഒന്ന് നിലനിൽക്കാത്തതും. നമ്മൾ Ephesians 5:11 വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ഫലമണിയാതിരിക്കത്തക്ക നിലയിലുള്ള ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാപപ്രവൃത്തികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. അതിൽ കൂട്ടാളികൾ ആകരുത് എന്ന് നമ്മൾ മനസ്സ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അപ്പോൾ വർക്കിന്റെ, നമ്മുടെ പ്രവൃത്തികളുടെ ക്വാളിറ്റിയും പിന്നെ കൈൻഡ്, അത് ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണെന്നും ദൈവത്തിന്റെ ആത്മാവ് പരിശോധിക്കും, അല്ലെങ്കിൽ കർത്താവ് ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പാകെ പരിശോധിക്കുമെന്നാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നത്. ഇനി നമ്മുടെ പ്രവൃത്തിയുടെ ഫലങ്ങൾ പരിശോധിക്കും. Hebrews 6:7-8, ഹിതകരമായ ഫലങ്ങളും മുള്ളും ഞെരിഞ്ഞിലും. നമ്മൾ ആ വിഷയം കുറച്ചുകൂടെ വിശദമായിട്ട് ഈ പഠനത്തിൽ ഞാൻ ആ വാക്യങ്ങൾ വിശദീകരിക്കുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മുടെ പ്രവൃത്തികളുടെ ഗുണനിലവാരം പരിശോധിക്കും, ഫലങ്ങളും പരിശോധിക്കും. ഇതെല്ലാം ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ചുരുങ്ങിയ സമയത്ത് നടക്കുന്ന വിഷയങ്ങളാണ് എന്നൊരു വിഷയം ഓർക്കണം. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് എന്ന്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ പരിശോധിക്കപ്പെടുന്ന മറ്റൊരു വിഷയം നമ്മുടെ വാക്കാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12:2-3 അവിടെ റെഫറൻസ് ചെയ്തേക്കുന്നത് തെറ്റാണ്, അത് 3 വായിക്കണം. ഒരു വേഴ്സ് വാക്യം കൂടി പോയിട്ടുണ്ട്. അവർ വേർഡ്സ് വിൽ ബി എക്സാമിൻ്റെ Luke 12:3 ആണത്. 2-3 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. മൂടി വെച്ചതൊന്നും വെളിച്ചത്തു വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്തു പറഞ്ഞത് എല്ലാം വെളിച്ചത്ത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ കേൾക്കും. അപ്പോൾ ഇവിടെ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു വിഷയമാണ്, രഹസ്യത്തിൽ പറഞ്ഞ വാക്കുകൾ പരസ്യമായിട്ട് കേൾക്കും. നമ്മൾ കഴിച്ച് രഹസ്യത്തിലാണ് പറയുന്നത്, പക്ഷെ അത് വേറെ ആരും കേട്ടിട്ടില്ല. പക്ഷെ കർത്താവ് പറഞ്ഞത് അത് കുരമുകളിൽ തീർന്നു കഴിഞ്ഞാൽ വയറായിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ടാണ് 50-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഈ സഹോദരന് വിരോധമായി ഇരുന്ന് സംസാരിച്ചപ്പോൾ, ഞാൻ ദൈവമായിരിക്കുന്ന ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നീ മറന്നുപോയി എന്ന് പറഞ്ഞ് പ്രബോധനം കൊടുക്കുന്നത് അവിടെയാണ്. സഹോദരന് വിരോധമായി സംസാരിക്കുക 50-ാം സങ്കീർത്തനം വായിക്കുന്നുണ്ട്.
കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വിഷയം ഞാൻ ഓർപ്പിച്ചത് കൃപയോടുകൂടിയ വാക്കായിരിക്കണം നമ്മൾ സംസാരിക്കണം. അപ്പൊ നമ്മൾക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൃപയോടുകൂടി സംസാരിക്കണം എന്നുള്ളതാണ്. ഈ വാക്കുകളെ കർത്താവ് പരിശോധിക്കും. ഇന്ന് നമ്മുടെ വാക്കുകളൊക്കെ എങ്ങനെയാ? ആദ്യകാലത്തൊക്കെ നമ്മുടെ ആളുകൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമായിരുന്നു. ഇന്ന് നാട്ടുകാർ പറയുന്ന ചീത്തയെക്കാളും നല്ല കട്ടി കൂടിയ ചീത്ത നമ്മൾ പറയുകയും ചെയ്യും, എഴുതി വയ്ക്കുകയും ചെയ്യും. അത് പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ പത്രാധിപരും റെഡിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആത്മീക അധപതനത്തിന്റെ ഭയാനകത വെളിപ്പെടുത്തും. നമ്മൾക്ക് ഒന്നിനെ കുറിച്ചും ഒരു ഭയമില്ല. ദൈവം ഒന്നുണ്ട് എന്നുള്ള വിഷയം പോലും പലപ്പോഴും വിശ്വാസികൾ മറന്നാൽ ജീവിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനം ആളുകൾ അവിടെ ഒരു കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ അവിടെ ശിക്ഷ ഉണ്ടെന്നൊരു ധ്വനി വരും. പക്ഷേ അങ്ങനെയില്ല, അല്ല ഈ ഭൂമിയിൽ വെച്ച് തീരും, അല്ല വെച്ച് ഭൂമിയിൽ തീരും. കാരണം നിങ്ങൾ മറ്റ് മനുഷ്യന്മാരെക്കാൾ അരിഷ്ടന്മാരത്രേ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇവിടെ കൊണ്ട് തീരുമെങ്കിൽ പിന്നെ നമ്മൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞ് ജീവിക്കേണ്ട കാര്യം. അവിടെ പ്രതിഫലം കിട്ടും. പ്രതിഫലത്തിന് എന്തെങ്കിലും വേണ്ട, പ്രതിഫലത്തിന് ഒരു ക്വാളിറ്റി ദൈവം വെച്ചിട്ടുണ്ട്, ഒരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട്, അതില്ലാതെ പ്രതിഫലം കിട്ടത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ക്രിസ്തു ന്യായാസനത്തിന് മുമ്പാകെ കർത്താവ് എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹൃദയ ഭാവങ്ങളെ പോലും കർത്താവ് എടുത്ത് പരിശോധിച്ചിട്ടാണ് പ്രതിഫലം തരുന്നത്. അതിന്റെ മെച്ചം എന്താ? യോഗ്യമായ നിലയിൽ പ്രവൃത്തി ചെയ്തവർക്ക് മാന്യമായ പ്രതിഫലം കർത്താവ് കൊടുക്കുമ്പോൾ അയോഗ്യമായി ചെയ്തവർക്ക് അതിന് തക്ക പ്രതിഫലവും കർത്താവ് കൊടുക്കും. അതെന്തെന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇപ്പൊ ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന വിഷയം, നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ദൈവദാസന്മാരായിട്ട് ദൈവമക്കളായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ സഭയില് വീട്ടില് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നാം ദൈവമക്കളാണ് എന്നുള്ള നിലവാരം വിട്ട് താണു പോകാതെ സൂക്ഷിച്ചില്ലെങ്കിൽ ക്രിസ്തു ന്യായാസത്തിന് മുമ്പാകെ നമ്മൾ വാക്കുകൾക്ക് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന വിഷയം വിശ്വസ്തതയ്ക്ക്. കർത്താവ് നമ്മുടെ വിശ്വസ്തതയെ അവിടെ ന്യായം വിധിക്കും അല്ലെ പരിശോധിക്കും. ഒന്ന് കൊരിന്ത്യർ 4:2 രണ്ടാം വാക്യം, അവിടെ നമ്മൾ ഓൾറെഡി വാക്യം വായിച്ചിട്ടുണ്ട്. ഗൃഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഇനി കർത്താവ് ആ വിശ്വസ്തതയെ അളക്കുമ്പോൾ അതിനകത്ത് രണ്ട് പ്രധാന വിഷയങ്ങളുണ്ട്. ഒന്ന്, എത്രത്തോളം നമുക്ക് കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വിശ്വസ്തതയെ കർത്താവ് ന്യായം വിധിക്കുന്നത്. നമുക്ക് എത്രത്തോളം ലഭിച്ചു? ലൂക്കോസിന്റെ സുവിശേഷം 12:48 ലൂക്കോസ് 12:48 ലൂക്കോസ് 12:48 നമ്മൾ വായിക്കുന്നത്, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അപ്പൊ നമുക്ക് എത്രത്തോളം ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിശ്വസ്ത കർത്താവ് വളർത്തുന്നത്. അപ്പൊ എത്രത്തോളം കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കുന്ന ബന്ധത്തിൽ ഇതേ വിഷയം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിന്റെ വിവിധ തലങ്ങളാണിത്. അപ്പോൾ ഈ എത്രത്തോളം പ്രാപിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കണം. ഈ വിഷയത്തിന്റെ അല്പം വിശേഷം ഞാൻ പിന്നീട് ഇതിന്റെ പിന്നാലെ തരുന്നതാണ് ഈ വാക്യത്തിൽ. അത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് ആ വിഷയം വരുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ ഈ ലൂക്കോസ് 12:48 വിഷയം വിശദീകരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ലഭിച്ച അവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ സമയത്തിന് പോലും നാം കർത്താവിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കണം. രക്ഷിക്കപ്പെട്ടിട്ട് 80 വർഷം വിശ്വാസിയായിട്ട് ജീവിച്ച ഒരു വ്യക്തി ദൈവസേനയിൽ ചെല്ലുമ്പോൾ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം 40 വർഷം വിശ്വാസിയായിട്ട് ജീവിച്ച ഒരു വ്യക്തി ദൈവസേനയിൽ ചെല്ലുമ്പോൾ, ആ 40 വർഷത്തെ ജീവിതത്തിന്റെ സമയത്തിന്റെ കണക്ക് ദൈവസേനയിൽ അത് എങ്ങനെ വിനിയോഗിച്ചു? നമുക്കറിയാം, നമുക്ക് കുടുംബജീവിതം ആവശ്യമാണ്, വ്യക്തിജീവിതം ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, ഉറക്കം ആവശ്യമാണ്, ഇതെല്ലാം ആവശ്യം, എല്ലാം വെച്ചത് ദൈവം തന്നെ. എന്നാൽ ഈ സമയത്തെ നാം എങ്ങനെ വിനിയോഗിച്ചു എന്നതിന്റെ കണക്ക്, അത് ദൈവനാമ മഹത്വത്തിനായിട്ടാണോ വിനിയോഗിച്ചത് എന്ന് കർത്താവ് ചോദിച്ചു. ഗലാത്യലേഖനം 6:10 നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ വിഷയം ചിന്തിച്ചതാണ്. ഗലാത്യലേഖനം 6:10 സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് മര്യാദയായിട്ട് നടക്കണം, പെരുമാറണം എന്നുള്ളതാണ് ആ വിഷയം. അപ്പോൾ നമ്മുടെ സമയത്തിന് വിശ്വസ്തത കർത്താവ് കണക്ക് ചോദിച്ചു. ഇനി നമ്മൾ സഭാദൂതുകൾ, വെളിപ്പാട് പുസ്തകം 2:2 സഭയ്ക്കുള്ള ദൂതുകളിൽ വായിക്കുമ്പോൾ അവിടെ സഭയ്ക്കുള്ള പരാതികളെ കർത്താവ് എടുത്തു കാണിക്കുന്നുണ്ട്. അത് ഇന്നുള്ള പരാജയങ്ങൾക്ക് തുല്യമാണ് ആ വിഷയം. അവിടെ എഫേസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 2:4 വരുമ്പോൾ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. പെർഗമോസ് സഭയുടെ വിഷയം വരുമ്പോൾ, ആ വിഷയം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, അവിടെ പെർഗമോസിന്റെ സഭയുടെ വിഷയം പറയുമ്പോൾ 2:15 സഭയിൽ ദുർനടപ്പ് ചെയ്യുകയും ദുർനടപ്പിനെ ന്യായീകരിക്കുകയും ചെയ്യും. അപ്പോൾ സഭയ്ക്കുള്ളിൽ നടക്കുന്ന ആദ്യത്തെ പരാജയം, ആദ്യ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു, വിശ്വാസികളോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു, ദൈവവചനത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു, അതൊരു കുറവായിട്ട് ദൈവവചനം, ഇതൊക്കെ ന്യായസത്തിന് മുമ്പാകെ വരുന്ന വിഷയങ്ങളാണ്. ഇതുകൊണ്ടാണ് മാനസാന്തരപ്പെടുവാനായിട്ട് കർത്താവ് പറയുന്നത്. ദുർനടപ്പ് ചെയ്യുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നതാണ് പെർഗമോസ് സഭയുടെ പരാജയം 2:15. തുയതൈര സഭയുടെ ബന്ധത്തിൽ പറയുമ്പോൾ വിജാതീയ സമ്പ്രദായങ്ങളെ അനുരഞ്ജനം,
ജാതീയ സമ്പ്രദായങ്ങളുമായിട്ട് കൂടിക്കുഴഞ്ഞ് ജീവിക്കാനായിട്ടുള്ള ഒരു പ്രവണത അവിടെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. സർഗീസ് സഭയുടെ വിഷയം വരുമ്പോൾ അവിടെ ആത്മീക മാന്ദ്യം ഉള്ളതായിട്ട് ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു. മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ വരുമ്പോൾ എല്ലാം തികഞ്ഞ എനിക്കൊന്നിനും കുറവില്ല ഞാൻ സമൃദ്ധിയായിട്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഇന്നത്തെ സഭകളിലൊക്കെ അവസ്ഥ ഇതാ, എല്ലാം തികഞ്ഞവരാണ് എന്നൊരു ചിന്തയുണ്ട്. കർത്താവിനെക്കാട്ടിലും വലിയ നീതി നടപ്പാക്കുന്ന വ്യക്തികളായിട്ട് നമ്മുടെ സഭയും വിശ്വാസികളൊക്കെ മാറി. പക്ഷെ കർത്താവ് സഭയ്ക്ക് വെളിയിലാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. അതിന് കാരണം ദൈവഭയമില്ല എന്നുള്ളത് തന്നെ. അപ്പോൾ ഇത്രയും വിഷയമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ന്യായം വിധിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത്രയും കാലത്തിൽ നമ്മൾ പഠിച്ചു വന്ന വിഷയത്തിന്റെ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ്, ന്യായാസനത്തിൽ ശിക്ഷ ഉണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ന്യായാസനം, ക്രിസ്തുവിന്റെ ന്യായാസനം ഒരു കോടതിയാണ്, അവിടെ ന്യായവിധി ഉണ്ട്, ന്യായവിധി ഇല്ല എന്ന് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ന്യായവിധി ഉണ്ട്. ഞാൻ പറഞ്ഞതല്ല, ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മമുഖാന്തരം അത് സിസ്റ്റമാറ്റിക് പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ വിഷയം, ന്യായവിധി ഉണ്ട്. ഓരോരുത്തരെയായി വ്യക്തിപരമായി കർത്താവ് ന്യായം വിധിക്കും, ആ ന്യായവിധിക്ക് വിവിധ തലങ്ങളുണ്ട് എന്നുള്ള വിഷയം നമ്മൾ പഠിച്ചു. ഇനി ഈ ന്യായവിധി ഉണ്ടെങ്കിൽ എന്തായാലും എന്തുണ്ട്? ശിക്ഷയുണ്ട്, ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. അതാണ് കോടതിയുടെ സിസ്റ്റം. അപ്പൊ കോടതിയുടെ സിസ്റ്റം പ്രകാരം നമ്മൾ നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ ശിക്ഷാവിധി ഉണ്ട്, അല്ലെങ്കിൽ ശിക്ഷാവിധി അല്ല ശിക്ഷയുണ്ടോ, അതാണ് കറക്റ്റ് പ്രയോഗം. ശിക്ഷാവിധി എന്ന് പറയുന്നത് കണ്ടംനേഷൻ ആണ്, കറ്റാക്ടോമ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർപ്പിച്ചു. ഇവിടെ പണിഷ്മെന്റ് ഉണ്ടോ? ഇതുവരെയുള്ള പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ബോധ്യപ്പെട്ടു? ഇപ്പൊ നമുക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല, എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ വിഷയം ഇരിക്കട്ടെ. അപ്പോൾ ഈ വിഷയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ആഗ്രഹം. നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു വിഷയം എബ്രായ ലേഖനം 10:14, അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമുണ്ട്. എബ്രായർ 10:14, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. പെർഫെക്റ്റഡ് ഫോർ എവറി ടൈം എന്ന് പറഞ്ഞാൽ സദാകാലത്തേക്ക് ഒരു പെർഫെക്ഷൻ തന്നിരിക്കുന്നു എന്നോട് വായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വാസിയായിട്ട് ഇന്ന് പാപം ചെയ്താലും ഈ പെർഫെക്ഷനിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളിൽ പലരും, എല്ലാവരും അല്ല, പലരും മനസ്സിലാക്കി വെച്ചിരുന്ന വിഷയം, യേശു ക്രിസ്തു സദാകാലത്തേക്കും ഫോർ എവറി ടൈം എല്ലാ കാലത്തേക്കും സൽഗുണപൂർത്തി, സൽഗുണപൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചതാണ് അതിന്റെ ആശയം. സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നത് കൊണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു ശിക്ഷയില്ല എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വചനത്തിന്റെ വാക്യത്തിൽ തന്നെ നിൽക്കുന്നത് നമ്മൾ വചനത്തിലൂടെ സഞ്ചരിച്ചു പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്യം എബ്രായർ 10:14, സദാകാലത്തേക്കും സൽഗുണപൂർത്തി, നമ്മൾ ആരാധനയുള്ള ബന്ധത്തിൽ ആ വാക്യങ്ങളൊക്കെ വായിക്കുന്നതാണ്. സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി പറ്റി നമ്മൾ പഠിച്ചു. നമ്മൾ പഠിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വരുന്ന വിഷയം നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ ആണ് എന്നുള്ള വിഷയം. ഈ സാങ്ക്ടിഫിക്കേഷനകത്ത് തന്നെ മൂന്ന് തലങ്ങളുണ്ട്, പൊസിഷനുണ്ട്, പ്രാക്ടിക്കലുണ്ട്, പെർഫെക്റ്റ് ഉണ്ട്. അപ്പൊ പൊസിഷനലായിട്ടുള്ള വിഷയമാണ് എബ്രായർ 10:14 പറഞ്ഞത്, ക്രിസ്തു സദാകാലത്തേക്കും നമ്മളെ സൽഗുണ പൂർണ്ണരായി തീർത്തിട്ടുണ്ട്. അത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വരുന്നത് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ അല്ല, പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ ആണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആണോ എന്ന് വചനം പറയുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. മത്തായി സുവിശേഷം 5:48 വരുമ്പോൾ, സ്വർഗീയ പിതാവ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും ആകുവിൻ. അപ്പോൾ ഇവിടെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞ എബ്രായ ലേഖനത്തില് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ആകണം എന്ന് പറയുകയാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തെയാണ് കർത്താവ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഇനി ഓ, അത് കർത്താവ് ഗിരിപ്രഭാഷണത്തിലും അല്ലെങ്കിൽ എപ്പോഴും ശിഷ്യന്മാരോട് പറഞ്ഞ വിഷയമല്ലേ എന്ന് ചിന്തിക്കാം. സഭയോടുള്ള ബന്ധത്തിൽ അത് എങ്ങനെയുണ്ട്? നമുക്ക് എല്ലാത്തിനും അങ്ങനെ വേണമല്ലോ, ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണം. എഫേസ ലേഖനം 5:1 വരും, രണ്ട് കൊരിന്ത്യർ 7:1 വരുമ്പോൾ, അവിടെ നമ്മൾ പറയും 2:7, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് സഭയോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയമാണ്, പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നാം സൽഗുണപൂർണരാകുക എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ
പരിശോധിക്കപ്പെടുന്ന വിഷയം അല്ലെ, കർത്താവ് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്നുള്ള വിഷയം നമ്മൾ മറക്കാനായിട്ട് പാടില്ല. കാരണം കർത്താവ് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തോ അതിന് വാക്യമുണ്ട്, എഫേസ്യർ 5:27, സഭയെ കറയും ചുളുക്കവും ഇല്ലാതെ തേജസ്സോടെ പിതാവ് തന്റെ മുൻനിർത്തേണ്ടതിനു വേണ്ടി എന്ന് പറയാം. തന്റെ മുമ്പിൽ സഭയെ, തന്റെ കാന്തിയെ കറയും ചുളുക്കവും ഇല്ലാതെ, ഒരു ന്യൂനവും ഇല്ലാതെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനു വേണ്ടി ആ പിതാവിന്റെ മുമ്പിൽ സഭയെ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ചെയ്യുന്ന കാര്യമാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനം. അത് വളരെ ഗൗരവമാണ്. ഇത് പിതാവ് നൽകിയ സൽഗുണ പൂർത്തിയും കർത്താവിന്റെ മുമ്പാകെ നമുക്കുള്ള നിലയും നാം മനസ്സിലാക്കണം. ഇന്ന് നാം പാപം ചെയ്യുമ്പോൾ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്, മീഡിയേറ്റ് ചെയ്യുകയാണ്. ആ മീഡിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഞാൻ വലിയൊരു പാപം ചെയ്യുമ്പോൾ പിതാവിന്റെ മുമ്പാകെ ഈ പിശാചൻ എന്ത് അവിടെ ചെന്ന് അപവാദം പറയും, അദ്ദേഹം നിന്റെ മകൻ പാപം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ ചെന്ന് പറയും, ഇവൻ എന്റെ രക്തത്താൽ പിന്നെടുക്കപ്പെട്ടവനാണ്, ഇവന്റെ ഈ പാപത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ ശിക്ഷ ഏറ്റത്. അങ്ങനെ കർത്താവ് പറയുന്നുണ്ട് ഈ പാപം ക്ഷമിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, അത് കർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. കർത്താവ് പറയുന്നത് ഇവൻ ഈ ചെയ്ത പാപത്തിന് വേണ്ടി കൂടി ഞാൻ ശിക്ഷ ഏറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ അത് ഏറ്റുപറയാത്ത കാലത്തോളം അവന്റെ ജീവിതത്തിൽ ഈ പാപം ഒരു കറയായിട്ട് കളങ്കമായിട്ട് അവന്റെ ശരീരത്തിലിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ ജഡത്തിലെയും ആത്മാവിലെയും, ജഡത്തിലെ കറ എന്താ, ഇമ്മോറൽ ലൈഫാണ്. ഈ ഇമ്മോറൽ ലൈഫും ആത്മാവ് ഹൃദയത്തിൽ വരുന്ന ചിന്തകളിലും ഭാവങ്ങളിലും വരുന്ന പാപങ്ങൾ, ഇത് രണ്ടിനെയും കർത്താവ് പരിശോധിച്ചിട്ട് നിങ്ങൾ നീക്കിയിട്ട് ദൈവ ഭയത്തിൽ വിശുദ്ധീകരിക്കണം. അപ്പോൾ ദൈവ സന്നിധിയിൽ നാം ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയം നാം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഭയപ്പെടും. അപ്പോൾ ഈ സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തി എന്നുള്ള വാക്യം കൊണ്ട് നമുക്ക് ശിക്ഷയില്ല എന്ന് വ്യാഖ്യാനിക്കുവാനായിട്ട് പറ്റത്തില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി അടുത്തതായിട്ട് കർത്താവിന്റെ ന്യായവിധി, ക്രിസ്തുവിന്റെ ന്യായാസനത്തോടുള്ള ബന്ധത്തിലോ അല്ലെ കർത്താവിന്റെ ന്യായവിധിയോടുള്ള ബന്ധത്തിലുള്ള പ്രത്യേകത. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ശിക്ഷയുണ്ടോ? അപ്പൊ നമ്മൾ അതിനകത്ത് ഒന്നാമത്തെ വിഷയം കാണുന്നത് മുഖപക്ഷം കൂടാതെയുള്ള ന്യായവിധി. ഇത് പഴയ നിയമത്തിലും ഉണ്ട്, പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലുള്ള ഇസ്രായേലുള്ള ബന്ധത്തിലാണ് അവിടെ നിൽക്കട്ടെ, ആ റെഫറൻസ് ഞാൻ തന്നിട്ടില്ല. സഭയോടുള്ള ബന്ധത്തിലായിരുന്നു 1 പത്രോസ് 1:17. അവിടെ നമ്മൾ വായിക്കുന്നത് മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കും. എന്തുകൊണ്ട് ദൈവാത്മാവ് അങ്ങനെ പറയാൻ? കാരണം നമ്മളെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നത്, എങ്ങനെയും ജീവിച്ചു, ഇതല്ല ഇവിടെ വെച്ച് തീർന്നത്, ശിക്ഷയല്ല ഈ ഭൂമി വെച്ച് തീർന്നത്. നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ശിക്ഷയൊക്കെ ഈ ഭൂമി വിധി ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ശിക്ഷയില്ല. കർത്താവ് ഇവിടെ പറയുകയാണ് മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നീ ദൈവം എന്നല്ല പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഭയം വേണം എന്ന് ഓർപ്പിക്കുക. അങ്ങനെ ഭയം വരാനുള്ള കാരണം എന്താ? ന്യായവിധി അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്. ദൈവസന്നിധിയിൽ മുഖപക്ഷമില്ല, ന്യായവിധിയിൽ മുഖപക്ഷമില്ല എന്ന റോമലേഖനം 2:11 നമ്മൾ വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 1:17 വരുമ്പോൾ അവിടെ ന്യായവിസ്താരത്തിൽ ചെറിയവന്റെയും വലിയവന്റെയും കാര്യം ഒരുപോലെ നോക്കണം, അതാണ് നീതിയുള്ള ന്യായവിധി എന്ന് പറയുന്നത്. അപ്പോൾ മുഖപക്ഷം കൂടാതെയാണ് കർത്താവ് ന്യായം വിധിക്കുന്നത്. ഈ ന്യായം വിധിയില് കർത്താവ് പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അടുത്തൊരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, എല്ലാ വാക്യം നമുക്കറിയാം. അപ്പൊ ഈ വാക്യപ്രകാരം നമുക്ക് ശിക്ഷ ഉണ്ടെന്ന് പറയാനായിട്ട് കഴിയുമോ? അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് കൊലോസ്യ ലേഖനം 3:24-25 വാക്യം. കൊലോസ്യ ലേഖനം 3:25 വാക്യം, 24 അതിന്റെ ഒരു വശമാണ്. 25 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്ന് അറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. ഈ പ്രതിഫലം എവിടെയാ കിട്ടുന്നത്? അവകാശം എന്ന പ്രതിഫലം എവിടെയാ കിട്ടുന്നത്? അത് ക്രിസ്തുവിനെ ആയാസത്തിൽ കിട്ടുന്ന ഒരു പ്രതിഫലമാണ് അവകാശം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവിനെ സേവിക്കണം. അത് വിശ്വസ്തയോടെ സേവിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് അവകാശം. അടുത്ത സെന്റൻസിൽ കർത്താവ് എടുത്തതാണ്, ഒരു വാക്കുപോലും വിടാതെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പറയുകയാണ് അന്യായം ചെയ്യുന്നവൻ അവൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും. ഈ അന്യായത്തിനൊത്ത പ്രതിഫലം എന്താ? നഷ്ടപ്പെടുകയാണോ? ഞാൻ ഈ ക്രിസ്തു ന്യായസനോട് വിഷയം പഠിച്ചപ്പോൾ എവിടെയും പ്രതിഫലം നഷ്ടപ്പെടും എന്നൊരു വാക്ക് ഞാൻ കണ്ടിട്ടില്ല. കിട്ടും, തക്കവണ്ണം പ്രാപിക്കും, ഇങ്ങനെയുള്ള വാക്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മ ഉപയോഗിച്ച് ഞാൻ ഗ്രീപ്പ് എടുത്ത് പഠിച്ചു നോക്കി, ഇംഗ്ലീഷ് പല വേർഷൻസ് നോക്കി, മലയാളമെല്ലാം നോക്കി, എല്ലായിടത്തും പ്രാപിക്കും, കിട്ടും, ലഭിക്കും എന്നൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ നഷ്ടപ്പെടും എന്നുള്ള ഒറ്റ വാക്യം നമ്മൾ 1:3 ഛേദം വരുന്ന ഒറ്റ വാക്കിൽ പിടിച്ചാണ് നമ്മൾ ഇത് പ്രതിഫലം നഷ്ടപ്പെടുത്തുകയുള്ളൂ എന്ന് പറയുന്നത്. അത് വേറൊരു വിഷയം നമ്മൾ ആ വിഷയത്തിലേക്ക് വരും.
അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. അപ്പോൾ ഒരു വിശ്വാസി കർത്താവിനെ വിശ്വസ്തതയോടെ സേവിച്ചാൽ വിശ്വസ്തതയ്ക്ക് അവകാശം എന്ന പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ അന്യായം ചെയ്തവന് അവിടെ നമ്മൾ വായിക്കുന്നത് ഞാൻ ആ ഗ്രീക്ക് വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് റീപെയ്ഡ് വിൽ ബി റീപെയ്ഡ് പ്രോമിസ്ഡ് ആയി ഫോർ ദ റോങ് വിച്ച് ഹി ഹാസ് ഡൺ. അവിടെ നാം എന്താണോ പ്രവർത്തിച്ചത് അതിന് റീപേ ചെയ്യും, അതിന് ഈക്വൽ ആയിട്ടുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. അന്യായം ചെയ്താൽ എന്താ പ്രതിഫലം കിട്ടുക? അത് ഞാൻ പറഞ്ഞാൽ പോലല്ലോ, ദൈവവചനം പറയും. റോമലേഖനം 2:9 Romans 2:9 അവിടെ നമ്മൾ വായിക്കുന്നു, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. അപ്പോൾ പ്രതിഫലങ്ങളുള്ള ബന്ധത്തിൽ ഈ കിരീടങ്ങളെ കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം രക്തച്ചുരുക്കം എന്ന് പറയുന്ന ഈ മൂന്ന് വാക്കുകളാണ്, മാനവും മഹത്വവും സമാധാനവും അല്ലെ തേജസ്സും, ഇത്രയും വിഷയങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അന്യായ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും വരും. അത് ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോഴും ഈ കഷ്ടവും സങ്കടവും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ രക്തച്ചുരുക്കം. അവിടെ കഷ്ടവും ഉണ്ടാകും, സങ്കടവും ഉണ്ടാകും, ദുഃഖം ഉണ്ടാകും, ലജ്ജ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സങ്കടം ഉണ്ടെന്ന് പറയാത്തത്, കഷ്ടം ഉണ്ടെന്ന് പറയാത്തത്? ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തത് ട്രിബുലേഷൻ ആണ്. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഈ കഷ്ടം എന്ന് പറയുന്നത് കൊടുത്തത് ട്രിബുലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന കഠിനമായ വ്യഥ, പീഡനം, മഹാപീഡനം എന്നുള്ള ട്രിബുലേഷൻ അല്ല. ട്രിബുലേഷൻ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ചെയ്തു പോയ പ്രവൃത്തികളെ അത് തെറ്റായിപ്പോയല്ലോ എന്നുള്ള ആ വലിയൊരു നിരാശാബോധത്താൽ ഉളവാകുന്ന ഒരു പെർസിക്യൂഷൻ, ഒരു ട്രിബുലേഷൻ. അത്ര ഭയാനകമൊരവസ്ഥയിലൂടെ ക്രിസ്തു ന്യായസിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടി വരും എന്ന് ഓർക്കും. എബ്രായ ലേഖനം 2:2 വരുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കും. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവ് മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നത് കൊണ്ട് നല്ല പ്രവൃത്തിക്ക് അതിന് തക്ക പ്രതിഫലവും അന്യായത്തിന്. ഇത് കൊലോസ്യ സഭയ്ക്ക്, കൊലോസ്യ ലേഖനത്തിൽ വിശ്വാസികൾക്ക് ഇടുന്ന വാക്യം, പഴയത്തിലെ വാക്യമല്ല ഇത്, വിശ്വാസികൾക്ക് പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ ചേർത്ത് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അന്യായത്തിന് ഒത്ത് പ്രാപിക്കും, ലഭിക്കുമെന്നല്ല പ്രാപിക്കുന്നു, നിനക്ക് കിട്ടും, നീ മേടിച്ചിരിക്കും, റീപെയ്ഡ് വിൽ ബി റീപെയ്ഡ്, തിരിച്ച് പേ ചെയ്യും എന്നാണ് ഓർപ്പിക്കുന്നത്. ഇനി നമ്മൾ പ്രവൃത്തിക്ക് തക്കവണ്ണം കിട്ടും എന്നുള്ളതാണ് അടുത്ത വിഷയം. പ്രവൃത്തികൾ വിൽ ബി പേയ്ഡ് ബാക്ക് അക്കോർഡിംഗ് ടു ദ വർക്സ്. ഈ വാക്യം നമ്മൾ ഇതിനു മുമ്പും പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, വെളിപ്പാട് 22:12. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ വിഷയം കർത്താവ് പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു വിഷയമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് ഗൗരവത്തോടു കൂടിയ പ്രവൃത്തിക്ക് അനുസൃതമായിരിക്കുന്ന ഒരു ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം തരുന്ന ഒരു ശിക്ഷ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അബ്സോർവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പ്രതിഫലം എന്ന് പറയുന്നത്. ഈ ശിക്ഷ എന്ന് ഞാൻ മലയാളത്തിൽ പറയുക, അതെന്താന്ന് ഞാൻ ആ വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വെളിപ്പാട് 22:12 പറയുമ്പോൾ വിൽ ബി പെയ്ഡ് ബാക്ക്, നാം പ്രവർത്തിച്ചതിന് തക്കവണ്ണം തിരിച്ചു തരും. എന്താ പറയുന്നത്? അന്യായത്തിന് അന്യായമാണ് കിട്ടുന്നത്, അന്യായത്തിന് അന്യായം കിട്ടുന്നത്, അന്യായത്തിന് അന്യായമല്ല കിട്ടുന്നത്, അന്യായത്തിനുള്ള പ്രതിഫലം എന്തോ അത്. തിന്മ ചെയ്യുന്നവന് കഷ്ടവും സങ്കടവുമാണ്. കഷ്ടവും സങ്കടവും എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള വാക്യത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ തക്കവണ്ണം കിട്ടും, പകരം ചെയ്യും. നമ്മൾ Romans 2:6 വരുമ്പോൾ തക്കവണ്ണം പകരം ചെയ്യുന്നു വായിക്കുന്നുണ്ട്. 2:5-10 നമ്മൾ ഓൾറെഡി വാക്യം വായിച്ചിട്ടുണ്ട്, പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ഈ തക്കവണ്ണം തക്കവണ്ണം എന്ന് പറഞ്ഞതിന്റെ പ്രയോജനം അല്ലെ പ്രമാണം എന്താണ്, അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 12:47 നമ്മൾ ഇതിനുമ്പ് ആ വാക്യം വായിച്ചാണ്, ലൂക്കോസിന്റെ സുവിശേഷം 12:47. പ്രവൃത്തിയിൽ നമ്മൾ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോൾ ആ വിഷയം എന്താണെന്ന് അവിടെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുന്നുണ്ട്. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട്, ലൂക്കോസിന്റെ സുവിശേഷം Luke 12:47 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭൂമിയാണത്. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറയെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. നമ്മളെല്ലാവരും വളരെ ലഘുവായിട്ട് വായിച്ചു കിട്ടുന്ന ഒരു വിഷയമാണ്. എവിടെ ആയതോ കല്യാണത്തിന് പോയിട്ട് യജമാനൻ വന്നു, കർത്താവിയ ഓരോ ഉപമിയൊക്കെ പറയുമ്പോൾ അതിന് കർത്താവിന് വലിയ ആത്മീയ ലക്ഷ്യങ്ങൾ, അർത്ഥങ്ങൾ, ഉദ്ദേശങ്ങൾ അതിന് മുന്നിലുണ്ട്. കർത്താവ് ആ വിഷയം പറഞ്ഞു വരുമ്പോൾ അതിന് മേലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, കർത്താവ് ഇവിടെ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചല്ല ആ വിഷയം പറഞ്ഞത്, കർത്താവ് തന്റെ പ്രവൃത്തിയെക്കുറിച്ച് തന്നെയാണ് അത് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ
രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാത്തവൻ. രണ്ടാമത്തെ വിഷയം അവിടെ പറയുന്നത് ഇഷ്ടം ചെയ്യാത്തവൻ. അപ്പൊ രണ്ട് കാറ്റഗറികളെയാണ് അവിടെ പറയുന്നത്. അവിടെ നമ്മൾ 12:36 വായിക്കുന്നത്, യജമാനൻ കല്യാണത്തിന് വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടു, കല്യാണത്തിന് പോയി വന്ന് വാതിൽ മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. അപ്പോൾ പോയിട്ട് വരുന്ന യജമാനന് വേണ്ടി കാത്തു നിൽക്കുന്നവരോട് നിങ്ങൾ തുല്യരാണ്. ഇത് കർത്താവ് എന്തിനെ ഉദ്ദേശിച്ചാ പറയുന്നത്? ഇവിടെ കർത്താവ് കല്യാണത്തിന് പോയിട്ട് വരുന്നത് ഉപമാനമായിട്ട് പറഞ്ഞ, കർത്താവ് കല്യാണത്തിന് പോയതല്ല, കർത്താവ് കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഇവിടെ കർത്താവ് പറയുകയാണ്, അങ്ങനെ ആ യജമാനന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ ആ മനോഭാവം, അവർ കാത്തു നിൽക്കുന്നവരാണ്. നമ്മൾ വായിച്ച വാക്യത്തിലെ വിഷയം അവന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങി നിൽക്കുക എന്നുള്ളത് 47-ാം വാക്യം. അവിടെ അടുത്തായിട്ട് പറഞ്ഞ വിഷയം, വളരെ അറിഞ്ഞവനോട് വളരെ ചോദിക്കും, അധികം ഏറ്റവനോ ഏറ്റുവാങ്ങിയവനോട് അധികം ആവശ്യപ്പെടും. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിനകത്ത് പറയാം, കൃപാവരങ്ങൾ, ദൈവ ശുശ്രൂഷ. ഇവിടെ നമ്മൾ ശരിക്കും ഗൃഹവിചാരകത്വമാണ്. കാരണം ഞാൻ ഈ കർത്താവ് ഈ ഉപമ പറയുന്നത് അടുത്ത വാക്യത്തിൽ ശിഷ്യന്മാര് കർത്താവ് ഈ ഉപമ പറയുന്നത് ഞങ്ങളോടോ അതോ എല്ലാരോടും കൂടിയാണോ എന്ന് ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ, പത്രോസാണ് ചോദിച്ചത്, പത്രോസ് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്ന മറുപടി, തക്ക സമയത്ത് ആഹാര വീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആര്? കർത്താവ് പത്രോസ് ചോദിച്ചത് ഞങ്ങളെ കുറിച്ചാണോ അതോ മറ്റുള്ളവരുടെ ഉൾപ്പെടുത്തിയാണോ ചോദിച്ചത്? കർത്താവ് പറയുകയാണ്, തങ്ങളുടെ വേലക്കാർക്ക് ആഹാര വിഹിതം കൊടുക്കേണ്ടതിന് യജമാനെ ഏൽപ്പിക്കുന്നത്. ഇതാരാഹ ഇത് ഗൃഹവിചാരകത്വം, സഭാ പരിപാലനം എന്നുള്ള വിഷയം തന്നെ ഇത്. ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വിഷയം തന്നെ ഇത്, ഗൃഹവിചാരകത്വത്തിൽ ആഹാര വിഹിതം കൊടുക്കാൻ, അടിച്ചു കൊല്ലാനല്ല, ആഹാര വിഹിതം കൊടുക്കാനാണ് പരിപാലനം. ആ പരിപാലന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഏൽപ്പിക്കുന്ന വിശുദ്ധനും വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനോടുള്ള ബന്ധത്തിൽ പറയാം. എന്താ അവിടെ പറയുന്നൊരു വിഷയം? ഒന്ന് ഇഷ്ടം അറിയണം, ഇഷ്ടം ചെയ്യണം. അപ്പോൾ ഇഷ്ടം അറിഞ്ഞു, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്, ദൈവത്തിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഒന്ന് വെച്ചാൽ രണ്ടാമത്തെ മനസ്സിലാണ്, ദൈവത്തിന്റെ മനസ്സറിയുന്നവൻ രക്ഷിക്കപ്പെട്ടവനാണ്. ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്തില്ലെങ്കിൽ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, വളരെ ഇഷ്ടം ചെയ്യാത്തവൻ വളരെ അടികൊള്ളും. ചൂരൽ കൊണ്ടുള്ള അടിയാണോ? ഏതായാലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ചൂരൽ കൊണ്ടുള്ള അടിയായാലും ചാൻസ് ഇല്ല, ചൂരൽ ഇവിടെയുള്ള സാധനം. അപ്പൊ ക്രിസ്തുവിന്റെ ന്യായാസനത്തിനുള്ള അടി എന്ന് പറയുമെങ്കിൽ നമ്മൾ ഇവിടെ വരണം, അന്യായത്തിന് ഒത്തത് കർത്താവ് തരും. അപ്പോൾ അവിടെ ഒരു അടിയുണ്ട്, അവിടെ ശിക്ഷയുണ്ട്. അത് എന്ത് തരത്തിലുള്ള ശിക്ഷയാണെന്ന് അങ്ങോട്ട് ചെല്ലും പറയും. കർത്താവ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വളരെ വ്യക്തം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ നിങ്ങളുടെ പ്രവാസകാലം. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയും. നമ്മളിപ്പോ കർത്താവ് വരും സുഹൃത്തിലോട്ട് പോകുക, എല്ലാം ശരി, അതിനകത്തൊരു പ്രശ്നമില്ല, അതൊരു വശം. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം, ഒരു ദൈവ പൈതൽ, ദൈവമകൻ, ഒരു ഗൃഹവിചാരകൻ എന്നുള്ളതിനെ നാം നിൽക്കുമ്പോൾ, വിശ്വസ്തതയ്ക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കുമ്പോൾ അവിശ്വസ്തതയ്ക്ക് അവന് വളരെ അടികൊള്ളും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വളരെ ലഭിച്ചവനോട് വളരെ ചോദിക്കും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ആവശ്യപ്പെടും. ഇതിൽ വിശ്വസ്തനായ ഗൃഹവിചാരകനെ സകലത്തിനും വിചാരകനാക്കും, വിശ്വസ്തനായ വ്യക്തിയെ സകലത്തിനും വിചാരകനാകും. ഇനി മൂന്ന് വേദഭാഗങ്ങൾ ഇതിനോട് ചേർത്ത് പറഞ്ഞങ്ങ് പോകാം. ഈ വിഷയം അവിടെ തീരും. അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളാണ്, ക്രിസ്തുവിനെ ആയാസത്തിൽ ശിക്ഷയുണ്ടോ എന്നതിന് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് വിഷയം. ഒന്ന്, മുഖപക്ഷം കൂടാതെയുള്ള ന്യായവിധി. വെള്ളസിംഹാസനത്തിൽ പാപികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അവരുടെ ചിന്താഗതികൾക്ക് അവരുടെ മനോഭാവങ്ങൾക്ക് ഒത്തവണ്ണം ദൈവം ന്യായം വിധിക്കുമ്പോൾ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൈവം അത് ചെയ്യാതിരുന്നാൽ ക്രിസ്തുവിന്റെ നീതി നമ്മുടെ മേൽ ചുമത്തപ്പെടുന്നത് പിതാവിന്റെ സന്നിധിയിലാണ്. ക്രിസ്തു നമ്മളോട് നോക്കുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റസ് നാം എന്താണോ ആയിരിക്കുന്നത് പോലെ തന്നെയാണ് കർത്താവ് നോക്കുന്നതും കർത്താവ് കാണുന്നു ആ നിലയിലാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ അന്യായത്തിനൊത്തത് നമ്മൾ പ്രാപിക്കും, അത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. പ്രവൃത്തിക്ക് തക്കവണ്ണം കിട്ടും, നമ്മൾ പ്രാപിച്ച അളവിന്. എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നതും കൊടുത്തിരിക്കുന്നതുമായിരിക്കുന്ന താലന്റുകൾക്ക് കഴിവുകൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് കണക്ക് കൊടുക്കണം. അവിശ്വസ്തതയ്ക്ക് ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് ദൈവം വളരെ അടി കൊള്ളും. ഈ അടി എന്താണെന്ന് ദൈവസ്ഥ ഇരുന്ന് പഠിക്കണം. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നതാണ് അടി എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു പറയാതിരിക്കാനും കാരണമാണ്. നമ്മൾ അതിനെ ഓവർലുക്ക് ചെയ്യാൻ പഠിക്കും. നമ്മൾ മനുഷ്യന്മാർ അങ്ങനെയാണ്, പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ അപ്പുറത്തോട് പഴം തിന്നാൻ തിന്നാൻ പഠിച്ച മനുഷ്യരാ. അപ്പൊ അതുകൊണ്ട് ദൈവം വെച്ച ഇതൊരു ഭയ നിർദ്ദേശമാണ്, നിനക്ക് അടി കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണം?
നിന്റെ പ്രവാസകാലം നീ മുഖപക്ഷം കൂടാതെയുള്ള ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിന്റെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. നമ്മൾ ആദ്യം വായിച്ചു ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിനെ സേവിക്കണം. ഈ ഭയം എന്ന് പറയുന്ന വാക്ക് നമുക്കിന്ന് അറിയത്തില്ല എന്താണ്. പണ്ടൊക്കെ വീട്ടിൽ മാതാപിതാക്കളെ മക്കൾക്ക് അപ്പനെ മക്കൾക്ക് ഭയങ്കര പേടിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അതില്ല, അവർ ഫ്രണ്ട്സ് ആണ്. അതിനാൽ ദൈവഭയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവമായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ഒരു വശത്ത്. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് അല്ല, ദൈവനീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് ന്യായമായ ശിക്ഷയുണ്ട് എന്നുള്ള വിഷയം നമ്മൾ മറന്നു പോകരുത്. ഇനി മൂന്ന് പ്രധാന വേദഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് അതോടെ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രതിഫലങ്ങൾ എന്നുള്ള വിഷയത്തിലേക്ക് പോകും. അപ്പോൾ പ്രതിഫലമുണ്ട്, ഞാൻ പ്രതിഫലം ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന്റെ രണ്ട് വശമാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ രണ്ട് വശമുണ്ട്. ഒന്ന് ന്യായവിധിയും രണ്ട് പ്രതിഫലം. ഈ ന്യായവിധിക്ക് രണ്ട് തലമുണ്ട്. പ്രവൃത്തികൾ അനുസരിച്ച് നമ്മൾ വിഷയം വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായി എന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അന്യായം ചെയ്താൽ, യോഗ്യമല്ലാത്തത് ചെയ്താൽ, മരിക്കുന്നതിന് മുമ്പ് ഇതങ്ങ് തീരുമെന്നല്ല. നമ്മുടെ കൊലോസിലങ്ങനെ 3:25 കണ്ട വാക്യം അവിടെ ഇംഗ്ലീഷിൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്ത പാപത്തിന് കോൺസിക്വൻസസ് നമ്മളെ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നുണ്ട്. കർത്താവ് അത് തരും. അത് തരുന്നതിന്റെ ഉദ്ദേശം നമ്മൾ മാനസാന്തരപ്പെടണം എന്നുള്ളത്. അനുതാപമില്ലാത്ത ഹൃദയത്താൽ നമ്മള് യാ റോമലേഖന 2:9 വരുമ്പോൾ, നിന്റെ അനുതാപമില്ലാത്ത ഹൃദയത്താല് നീ ദൈവത്തിന്റെ കോപം കോപ ദിവസത്തേക്ക് ചരതിച്ചു വെക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ന്യായവിധി ഗൗരവമുള്ളതെത്തുന്നതിന് കാരണം കർത്താവ് ബാലശിക്ഷയിലൂടെയും കോൺസിക്വൻസസിലൂടെയും നമ്മൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചില്ലെങ്കിൽ ക്രിസ്തുവിൻ ന്യായാസനത്തിന് മുമ്പാകെ കർത്താവ് അത് കണക്ക് ചോദിക്കും, മതിയായ പ്രതിഫലം തരും, അല്ലെ ശിക്ഷ. തെറ്റിന് ശിക്ഷ തന്നെയാണ് ദൈവവചനം മുഴുവൻ അതാ പഠിക്കുന്നത്. പാപത്തിന് ലംഘനത്തിനുള്ളൊരു ശിക്ഷയാണ്. അനുഭവമല്ല, നഷ്ടപ്പെടലല്ല. നഷ്ടപ്പെടലെന്ന് പറയുന്നത് വെറുതെ പിശാചി നമ്മളെ വലച്ചു കളഞ്ഞ ദൈവജനത്തെ വഴിതെറ്റിക്കാൻ കൊണ്ടുവന്ന ഒരു തന്ത്രം മാത്രമാണ്. ഈ കാലം എത്രയും ദൈവജനം അധപ്പതിച്ചു പോകാനായിട്ടുള്ള ഏറ്റവും വലിയ പ്രധാന കാരണം ഈ പ്രതിഫലം നഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു ഉപദേശം. അങ്ങനെ ഒരു ഉപദേശം പറയുന്നത് പ്രാപിക്കും പ്രാപിക്കും ലഭിക്കുന്നത് മാത്രമാണ് ദൈവവചനം പറയുന്നത്. ഇനി നമ്മൾ ആ പ്രധാന വാക്യത്തിലേക്ക് ഒന്ന് വരെ യാക്കോബിന്റെ ലേഖനം 3:1. പ്രധാന വേഴ്സസ് യാക്കോബിന്റെ ലേഖനം 3:1. അവിടെ ക്രമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആ വാക്യം അറിയാം. അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അവിടെ ക്രമ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. സിവിയർ പണിഷ്മെന്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അവിടെ കർശനമായ വിധി എന്ന് PUC ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെളിപ്പാട് പുസ്തകം 12:18 വാക്യങ്ങൾ. അതായത് ഈ വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റി പഠിപ്പിച്ചാൽ അവന്, ദൈവവചനം വളരെ പർട്ടിക്കുലർ, ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവന് നിരവധി തന്നെ കർത്താവ് പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് തിരുവചന ഉപദേശം വ്യതിചലിപ്പിച്ച് പഠിപ്പിക്കുന്നവന് പുതുവാന ഭൂമിയിൽ ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം നീക്കിക്കണം. അപ്പോൾ പൊതുവായ ഭൂമിയിലാണ് നമുക്ക് പ്രതിഫലം കർത്താവ് കറക്റ്റ് ആയിട്ട് നമുക്ക് വിധിച്ചു തരുന്നത്. അവിടെ ഈ ശുശ്രൂഷകന്മാർക്ക് ഉപദേഷ്ടാക്കന്മാർക്ക് ദൈവവചനം നമ്മൾ വായിക്കുന്നത്, ഉപദേഷ്ടാക്കന്മാരെ, സഹോദരന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അധികം ശിക്ഷാവിധി നിങ്ങൾക്കുണ്ട്. വചനം തെറ്റിച്ചു പഠിപ്പിച്ചാൽ പ്രതിഫലം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അതിന് തക്കതായ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ നിങ്ങൾക്ക് പറ്റുന്നു. വെളിപ്പാട് 22 നമ്മൾ വായിക്കുന്നുണ്ട് ഈ ബാധകൾ എന്നത് പഠിപ്പിച്ചു, വലിയ ബാധകളാണ്. പക്ഷെ നമ്മൾ സഭയോടുള്ള ബന്ധത്തിൽ പഠിച്ചു വരുമ്പോൾ ദൈവവചനം അയോഗ്യമായ നിലയിൽ പഠിപ്പിക്കുന്നവർക്ക് ശിക്ഷ ഈ ഭൂമിയിലും ഉണ്ട്, കർത്താവിന്റെ സന്നദ്ധയിലും കേട്ടും. പുതുവന ഭൂമിയിൽ ചെല്ലുമ്പോൾ അവിടെ അവന് ഓഹരി നഷ്ടപ്പെടും. ജീവവൃക്ഷത്തിന്റെ ഓഹരി ഉപദേഷ്ടാക്കന്മാർക്കുള്ളതാ, അത് കഴിക്കാനായിട്ട് കണ്ട് വെള്ളം ഇറക്കാനേ പറ്റത്തുള്ളൂ. വിശുദ്ധ നഗരം, അതായത് വിശുദ്ധ നഗരം, പുതിയ ശിലം ഇറങ്ങി വരും, അതിനകത്തുള്ള എൻട്രി ഇവന് നഷ്ടപ്പെടും എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വസിക്കണം. അപ്പോൾ അതിനകത്ത് ചെല്ലാം, അതൊരു ചിലർക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. അപ്പോൾ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ശിക്ഷാവിധിയുണ്ട്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രമ എന്ന വാക്കാണ്. അവിടെ മലയാളത്തിൽ അധികം എന്നുള്ളൊരു ആഡ്ജക്റ്റീവ് ചേർത്തിട്ടുണ്ട്. കഠിനമായ ശിക്ഷ, കഠിനമായ വിധി എന്ന PUC ബൈബിളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണുന്നത് യാക്കോബ് 5:12. അവിടെ ക്രിസിൻ, നമ്മൾ ക്രമ എന്ന വാക്കിന്റെ വിവിധ രൂപങ്ങളാണിത്. ക്രിസിൻ എന്ന വാക്ക് ജുഡീഷ്യലി പണിഷ് ചെയ്യുന്നതിനെയാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ കുറ്റാരോപിതനായി കുറ്റം തെളിയിക്കപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷ, അത്രേ ഉള്ളൂ അതിന്റെ ആശയം. അവിടെ നമ്മൾ വായിക്കുന്ന വിഷയം 5:12, സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റു യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങളുടെ വാക്ക് ഉവ് എന്നും
ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കർത്താവ് പറയുന്നതല്ല. കർത്താവ് ഒരു വാക്ക് അങ്ങനെ തോന്നി അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ല. പലതരത്തിൽ സംസാരിക്കാനായിട്ട് പാടില്ല, പിന്നെ സത്യം ചെയ്യാനായിട്ട് പാടില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വിഷയം. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കഠിനമായ അല്ലെങ്കിൽ പ്രവൃത്തിക്ക് ആനുപാതികമായ ശിക്ഷ വരും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ആ എബ്രായ ലേഖനം 10:26 വാക്യം, ആ വിഷയം നമ്മൾ പെട്ടെന്ന് അങ്ങ് കവർ ചെയ്തു. നമുക്ക് സംശയമുള്ള ഒരു വിഷയമാണ് എബ്രായ ലേഖനം 10:26-31 വരെ. അവിടെ നമ്മൾ വായിക്കുന്ന വിഷയം, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായ പ്രമാണം അനുസരിക്കാത്തവനെ കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പി. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അറിയിച്ചതവനെ നാം അറിയുന്നതല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനത്തെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പം, മരിച്ചവരുടെ പുനരുദ്ധനം, നിത്യശിക്ഷാവിധിയുടെ അടിസ്ഥാനം, പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനത്തിൽ ഇതിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം 6 ഈ വാക്യം നമ്മൾ പൊതുവെ വായിച്ചിട്ട് പറഞ്ഞ അവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ വിശ്വാസികൾക്ക് മരണശേഷം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസത്തിൽ ശിക്ഷയില്ല എന്ന് പഠിപ്പിക്കുവാൻ നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കുന്ന ഒരു വേദഭാഗമാണിത്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ചില വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആരാണ് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവര്? പാപികളല്ല, അത് വിശ്വാസികളാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്കാണ് സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കുന്നത്. അങ്ങനെ ലഭിച്ച വ്യക്തികൾ പാപം ചെയ്താൽ എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയാം മനഃപൂർവ്വം പാപം ചെയ്ത്? എന്തുകൊണ്ടാണ് മനഃപൂർവ്വം? അവന് പാപമാന്ന് അറിയാം, പാപമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. കാരണം പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ എന്ന് പറയും, അങ്ങനെ ഇത് പാപമാണ്. ആ പാപമാണെന്നുള്ള സന്ദേശമായിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ ദൈവത്തിൽ നിന്ന് കഠിനമായ ശിക്ഷ അവനെ കിട്ടും. എവിടെ കിട്ടും? ഈ ഫോമിൽ വെച്ച് കിട്ടും, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഏറ്റു പറഞ്ഞ് പരിഹാരം വരുത്താതെ അനുതാപമില്ലാത്ത ഹൃദയത്തോടെ, മാനസാന്തരമില്ലാത്ത ഹൃദയത്തോടെ അവൻ ദൈവസന്നിധിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ കഠിനമേറിയ ശിക്ഷ എന്നുള്ളതിന് തിമോറിയാസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ക്രിസിയോസ് എന്നൊരു വാക്കുണ്ട്, അത് പ്രവൃത്തിക്ക് ആനുപാതികമായ ശിക്ഷ. എബ്രായ 10:29 തിമോറിയാസ് എന്നൊരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രതികാരത്തോട് കൂടിയ ശിക്ഷ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് കഠിനമായ ശിക്ഷ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാണ്. 1 യോഹന്നാൻ 5:18 വരുമ്പോൾ അവൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ലെന്നാണ് മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ പാപത്തിൽ തുടരുന്നില്ല എന്ന് വായിക്കുന്നുണ്ട്. ഹമാത്തനൈ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് അതിന്റെ പരിഭാഷ. കണ്ടിന്യൂസ് ടു സിൻ ആണ്, പാപ ചെയ്തുകൊണ്ടേ ഇരിക്കത്തില്ല അല്ലെ, പാപത്തിൽ തുടരത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പാപം ചെയ്തു കഴിഞ്ഞു അവൻ ചെയ്യാം. കാരണം ജലത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പാപം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ചെയ്താൽ അവനുടനെ ദൈവത്തിന്റെ ആത്മാവ് അത് ബോധ്യപ്പെടുന്നുണ്ട്, അവൻ അനുതാപപ്പെടും, അവൻ അത് തുടരത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തി പാപത്തിൽ തുടർന്നാൽ എത്ര കഠിനമായ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കും. 10 ഈ 10 വാക്യം വായിച്ചു. 10 അതിന്റെ 15 വാക്യത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്, പിന്മാറുന്നവനിൽ എനിക്ക് പ്രസാദമില്ല. ന്യായവിധിക്കായി വളരെ ഒരു പ്രതീക്ഷയാണ്. 10:26 എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകും എന്നിതെല്ലാം പറഞ്ഞു വന്നിട്ടാണ് 31 വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര. അപ്പോൾ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടിട്ട് അവൻ അവിശ്വാസിയേക്കാൾ അധമനായി ജീവിച്ചാൽ, അവിശ്വാസിയേക്കാൾ അധമനായി സംസാരിച്ചാൽ, അവിശ്വാസിയേക്കാൾ അധമനായി പ്രവർത്തിച്ചാൽ, ശുശ്രൂഷകൾ ചെയ്താൽ, അവൻ ക്രിസ്തു ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അവനോട് കഠിനമായ ശിക്ഷ കർത്താവ് കൊടുക്കും. ഇറ്റ് വിൽ ബി പെയിൻഫുൾ. അത് അവന് ബോധം വരും. അത് കണ്ടു നിൽക്കുന്നവരും പുറകിൽ നിന്ന് ഭയപ്പെടുവാനായിട്ട് ഇടയെത്തിരും. അത് ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധിയാണ്, എക്സ്ക്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ നാം സൂക്ഷിക്കണം. എബ്രായ ലേഖനം 6:1-8 വരെയുള്ള വാക്യങ്ങൾ ആണ്. 2 വാക്യങ്ങളുണ്ട്, അതിനെ പറഞ്ഞ വിഷയം അവസാനിപ്പിക്കാം. ഇവിടെ പറയുന്ന വിഷയം, ആറാം 6:1-8, അത് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിന്റെ വിശ്വാസം, സ്നാനത്തെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, പുനരുദ്ധാനം,
നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന ആത്മീക പക്വത പ്രാപിക്കുന്ന വിഷയം നമ്മൾ പിന്നീട് വായിച്ചാൽ മതി. എബ്രായർ 6:1-8 അവരുടെ വിഷയം എട്ട് ചുരുക്കം തന്നാൽ കാലം നോക്കിയാൽ ഉപദേശകന്മാരായിരിക്കേണ്ട നിങ്ങൾ. ഇവിടെ എന്നിട്ട് എന്താ പറയുക, ഇവര് കാലം നോക്കി താഴോട്ട് വരുമ്പോൾ പറയണം, പല പ്രാവശ്യം പെയ്ത മഴ കുടിച്ചിട്ടും ഹിതകരമായ ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ട് ഞാൻ അതിനെ തീയിട്ട് ചുട്ടുകളയും. അപ്പോൾ കർത്താവ് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു പ്രവൃത്തിയാണ്, ബേൺ ഔട്ട്. എബ്രായ ലേഖനം 6:1 നമ്മൾ സ്ക്രീനിലെ ബേൺ ഔട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവൃത്തികളെ കർത്താവ് ചുട്ടുകളയും. ഇവിടെ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ കിട്ടി, ആഹാരവും കാര്യങ്ങളൊക്കെ കിട്ടി, പരിപോഷണം ഒക്കെ കിട്ടി, വചന ശുശ്രൂഷ കിട്ടി, വചന പഠനം കിട്ടി, ക്രിസ്തുവിന്റെ ന്യായസം തന്നെ നമ്മൾ ഇത്രയൊക്കെ ഗൗരവമായിട്ട് പഠിച്ചു, ഇതെല്ലാം പഠിച്ചിട്ട് കുടക്കമ്പത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ നമ്മൾ ഇതിനെ കുറിച്ച് മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ കർത്താവ് ചോദിക്കുക, കാലം നോക്കിയാൽ ഉപദേഷ്ടക്കാൻ ഈ വിഷയം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കാലം നോക്കിയാൽ നിങ്ങൾ പ്രാപ്തരാണ്. ഇന്നും എന്ത് കുടിച്ചോണ്ടിരിക്കുക, പാല് കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് കർത്താവ് കൊടുക്കുന്ന ശിക്ഷയാണ് ആ പ്രവൃത്തികളെ കർത്താവ് തീ കൊണ്ട് ചുട്ടുകളയും. യോഗ്യമായ ഫലങ്ങൾ, ഇവിടെയാണ് പ്രധാന വിഷയം. അവിടെ ദൈവത്തിന് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും. മുള്ളും ഞെരിഞ്ഞിലും ഉണപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളയെ അത്രേ അതിന്റെ അടിസ്ഥാനം. ഈ വാക്യത്തെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകണം, 1 Corinthians 3 കൊണ്ടുപോയാൽ അവിടെയും തീ തന്നെ പ്രവൃത്തി ചോദ്യം ചെയ്യും. ഒരുവൻ അപ്പസ്തുലന്മാരിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിതാൽ തീ കൊണ്ട് ചോദന ചെയ്യുമ്പോൾ അവന്റെ പ്രവൃത്തികൾ ഛേദം വരും. ഇവിടെ എന്ത് സംഭവിച്ചു, ബേൺ ഔട്ട് ചെയ്യും. ഇത് തമ്മിൽ പാരലലാണ്. ഒന്ന് ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്ന് പ്രവൃത്തികളെ കുറിച്ച് പറയുന്നു, എങ്ങനെ പണിതു, എന്ത് പണിതു എന്നുള്ള വിഷയം. അപ്പൊ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാം എങ്ങനെ പണിതു, നമ്മുടെ ഫലങ്ങൾ, ഫ്രൂട്ട്സ്, ഇവിടെ പറഞ്ഞ ഹിതകരമായ ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ ഗലാത്തിയർ 5:24 നമ്മൾ വായിക്കുന്നുണ്ട്. നല്ല ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവ് എല്ലാ അനുകൂല സാഹചര്യം തന്നു, നമുക്ക് സമയം തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, സാഹചര്യങ്ങളൊക്കെ തന്നു. പക്ഷെ നാം ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായത്തിൽ നമ്മുടെ പ്രവൃത്തികളെ കർത്താവ് ശോധന ചെയ്യുമ്പോൾ തീ കൊണ്ട് നശിപ്പിക്കും. അപ്പൊ തീ കൊണ്ട് നശിപ്പിക്കുമ്പോൾ അവിടെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടെ എന്ന പോലെ എത്ര എന്ന് നമ്മൾ വായിക്കുന്നു. ഒരു വ്യക്തി തീയിൽ കൂടെ കടന്ന് അപ്പുറം വന്നാൽ രക്ഷ എങ്ങനെ പെട്ടിരിക്കും? നമുക്കറിയാം ഈ തീയിൽ കൂടെ നടക്കുന്ന ജാതികളുടെ ഇടയ്ക്കുള്ള ഒരു ആചാരം കനലിങ്ങനെ നെറ്റയിട്ട് അതിന്റെ മേളിൽ കൂടെ നടക്കും. ആവർത്തന പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ജാതികളുടെ ഈ സമ്പ്രദായം അനുകരിക്കരുതെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയ ഒരു വ്യക്തിയുടെ അവസ്ഥ പോലെയാണ് യോഗ്യമല്ലാത്ത പ്രവൃത്തികൾ ചെയ്ത വിശ്വാസി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീയിൽ കൂടെ രക്ഷപ്പെട്ട പോലെ ഇരിക്കും. ഈ കനലിൽ കൂടെ ഒരു വ്യക്തി നടന്ന് അപ്പുറം ചെല്ലുമ്പോഴത്തേക്കും അവന്റെ കാൽപാദം മുതൽ വെന്ത് തൊലി പോയിരിക്കും, കാലിൽ മുട്ടുതാഴ്ച വസ്ത്രം വെന്തുപോയിരിക്കും, ആകപ്പാടെ കരിഞ്ഞ് കരിവാളിച്ച ഒരവസ്ഥയിൽ. ഇങ്ങനെയാണ് ക്രിസ്തുവിന്റെ ആയാസത്തിന് മുമ്പാകെ നിൽക്കുന്നത്, സനീശ്ചര്യ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവവചനം പറയുന്നു അവൻ തീയിൽ കൂടെ എന്ന പോലെ രക്ഷ പ്രാപിക്കും. അതെങ്ങനെയാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കും പിന്നാലെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ പ്രവൃത്തികളെ കർത്താവ് പരിശോധന ചെയ്യും, നമ്മുടെ ഫലങ്ങളെ കർത്താവ് പരിശോധന ചെയ്യും, എന്തെല്ലാം വിഷയങ്ങളാണ് കർത്താവ് ശോധന ചെയ്യുന്നത്. ഇനി കർത്താവ് അതിന്റെ ഭയനിർദ്ദേശം പറയുകയാണ്. അതിൽ പറഞ്ഞ് ഞങ്ങൾക്ക് 2 കൂടെ യാക്കോബിന്റെ ലേഖനം 5 അവിടെ 9 പറഞ്ഞു, ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. 1 Petrus 4:17 നമ്മൾ വായിക്കുന്നു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമാണ്. അതായത് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. കർത്താവ് വരവ് നാം അങ്ങോട്ട് ഇപ്പൊ കൊറോണ വന്നിരിക്കുക, ആരെപ്പോൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകും? ഇന്ന് രാത്രികാലം നമ്മൾ കാരണം നാളെ ആണെന്നും എനിക്കൊന്നും അറിയില്ല, കാരണം കൊറോണ നമ്മുടെ ഉള്ളിലുണ്ടോ നമുക്കറിയില്ല. ഇന്ന് രാത്രികാലം നമ്മുടെ പ്രാണൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ പിന്നെ നമുക്കൊരു തിരുത്തലിന് അവസരമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാനായിട്ട്, മാനസാന്തരപ്പെടുവാനായിട്ട്, ഏറ്റു പറയാനായിട്ട് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായസം മുമ്പാകെ നിൽക്കുമ്പോൾ ഇത് കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾക്കത് വളരെ ഭയാനകമായ ഒരവസ്ഥയായിരിക്കും. കർത്താവ് പറയുന്നത് വിശുദ്ധൻ ഇനിയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് വിഷയം അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 2:12, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാന്നല്ല, വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് രക്ഷയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുവാനായിട്ട് പറയുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിക്കുക എന്ന് പറയുന്നു. അതിന് കാരണം എന്താണ്? 1 Corinthians 2:28 അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനെ വസിപ്പിൻ.
ഇതിൽ ലജ്ജിച്ചു പോവുകയാണെന്ന് നിസ്സാരമായിട്ട് കാണുന്ന ഒരു വിഷയമല്ല. അവിടെ പറയുന്നത് ധൈര്യം ഉണ്ടാകേണ്ട, നിന്റെ കൈ സമൂഹത്തിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് ചോദിച്ചു. അപ്പോൾ പൗലോസ് പറഞ്ഞു നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിട്ട്, അത് ധൈര്യമാണ്, കോൺഫിഡൻസ് ആണ് എനിക്ക് ഇന്ന പ്രതിഫലം കിട്ടും. പിന്നെ രാത്രി കാലം നമ്മൾ നമ്മൾ തന്നെ ചോദിക്കുന്ന വിഷയം, സൗര കർത്താവ് എനിക്ക് ഏത് പ്രതിഫലമാണ് കിട്ടും, എനിക്ക് ഏത് പ്രതിഫലത്തോടുള്ള ബന്ധം, എനിക്ക് ശുഭത്തി ഉള്ളത്, അത് കർത്താവിനോട് വ്യക്തിപരമായിട്ട് ചോദിക്കണം. ഈ വചനങ്ങളെ തുടർന്നും വ്യക്തിപരമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ എല്ലാവരെയും ധാരണമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നവരാണ്.